بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا كثيرا طيبا مباركا فيه على كل حال جزيلا جميلا دائما بدوام ملك الله. اللهم سلم وبارك على سيدنا ونبينا وحبيبنا وشفيعنا وقرة أعيننا محمد صلى الله عليه وعلى آله وأصحابه والذين اتبعوهم بإحسان والذين اتبعوهم بإحسان وعلينا وعلى نبينا أحبابنا وسائر المؤمنين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. ربي يسر ولا تعسر. ربي زدنا علما وحلما وفهما وعقلا وأدبا. ربي تمم بالخير والسعادة والله ولي التوفيق ومنه التحقيق وبه التصديق. إنما الأعمال بالنيات والعاقبة للمتقين. കൊല്ലം പള്ളിമുക്ക് ആസ്ഥാനമായി സ്ഥിതി ചെയ്യുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള പ്രത്യേക പഠനത്തിന് വേണ്ടിയുള്ള ആസ്ഥാനം തൈബ സെൻ്റർ ഒരുക്കിയ ദിറായ എന്ന ഈ പരിപാടിയുടെ 7-ാം ദിവസം, ഈ പരിപാടിയിൽ ഞാൻ സംബന്ധിക്കുന്നത് 2-ാം ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശകർ പറഞ്ഞു പരത്താറുള്ള ചില പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ, ആ വിഷയത്തിലാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. അതിനാമുഖമായി ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പിന്നെ വിവാഹം ചെയ്യാനുണ്ടായ കാരണങ്ങൾ വ്യത്യസ്തരായ പലത് സംഗ്രഹിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജറിനിൽ അഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞ 10 കാരണങ്ങൾ, 10 യുക്തികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതിൽ ഒന്നുകൂടി വിശദമായിക്കൊണ്ട് തന്നെ ഓരോ വിവാഹവും കഴിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങൾ ഉലമാകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം അസ്ഖലാനി ഉള്ള നിമിത്തങ്ങളാണ്. അതിൽ 7-ാമത്തെ കാരണം അല്ലിത്തിലാഉ അലാ മഹാസിനി അഖ്ലാഖിൽ ബാത്തിനത്തി ഫഖദ് തസവ്വജ ഉമ്മ ഹബീബത്ത റളിയല്ലാഹു അൻഹ വഅബൂഹ ഇസാക യുആദീഹി വസഫിയത്ത ബഅദ ഖത്ലി അബീഹ വഅമ്മിഹ വസൗജിഹ ഫലൗലം യകുൻ അക്മലൽ ഖൽഖി ഫീ ഖുലുഖിഹി ലനഫർന മിൻഹു ബലില്ലദീ വഖ അൻഹു കാന അഹബ്ബ ഇലൈഹിന്ന മിൻ ജമീഇ അഹ്ലിഹിന്ന. ഞാൻ ആമുഖം നീട്ടാതെ വിഷയത്തിലേക്ക് വന്നതാണ്, കാരണം നമ്മുടെ ക്ലാസിൻ്റെ തുടർച്ചയാണല്ലോ. അപ്പോൾ ഈ 7-ാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം വിവാഹം കഴിക്കാനുണ്ടായ പ്രത്യേക സാഹചര്യങ്ങളിലേക്കുള്ള സൂചനയാണ്. അതിൽ 2 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ഹബീബ റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്തു. ആരാണ് ഉമ്മു ഹബീബ? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബയെ വിവാഹം ചെയ്യുമ്പോൾ അബൂ സുഫിയാൻ ഇസ്ലാം വിശ്വസിച്ചിട്ടില്ല എന്ന് മാത്രമല്ല,
ശത്രുപക്ഷത്തെ എല്ലാ ലഹളകൾക്കും എന്ന പോലെ ഏറ്റുമുട്ടലുകൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. പിന്നെ സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതോ, പിതാവും പിതൃസഹോദരനും ഭർത്താവും കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ശത്രുക്കളുടെ മക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുകയും തിരഞ്ഞെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംരക്ഷണവും അഭയവും ആവശ്യമുണ്ടായി എന്ന ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയൊക്കെ വിവാഹം ചെയ്തത് എന്ന വ്യക്തമായ ഒരു പരാമർശമാണിത്. അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ആരോപണം പറയുന്നവർ ഇസ്ലാം വിമർശകർ, അങ്ങനെ പറയുന്നതാണ് നല്ലത്. കാരണം ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ മാത്രം പ്രതിനിധീകരിക്കുന്നവരല്ല ഈ വിമർശകർ, മറിച്ച് പല പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്നവരായതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നമുക്ക് ഇസ്ലാം വിമർശകർ എന്ന് പറയാം. അവർ ഇസ്ലാമിനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, വിശുദ്ധ ഖുർആനിനെ, സ്വഹാബത്തിനെ, ഇസ്ലാമിൻ്റെ പിന്നെ പ്രചാരകരായ പ്രബോധകരായ പണ്ഡിതന്മാരെ, ഔലിയാക്കളെ എല്ലാവരെയും വിമർശിക്കുന്നവരാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിമർശിക്കാൻ അവർ കണ്ടുപിടിച്ചൊരു ഉപാധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം. അതിനവർ പറയുന്ന കാരണം, ഒരു ഷഹ്വാനിയായ ആളായിരുന്നു, അതായത് ഒരു ലൈംഗിക വികാരം അത് തീവ്രമായി ലൈംഗിക വികാരമുള്ള ആളായിരുന്നു, അത് കാരണത്താലാണ് ഇങ്ങനെ നിരവധി വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നാണ് അവർ ആരോപിക്കാറുള്ളത്. എങ്കിൽ ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് വിമർശകരോടൊന്ന് ചോദിക്കാം. ഈ ലൈംഗിക വികാരം എന്ന് പറഞ്ഞത് അത് മനുഷ്യ സഹജമായ ഒരു സൽഗുണമാണല്ലോ, ഇതൊരു നല്ല ഗുണമല്ലേ. പുരുഷനായാലും സ്ത്രീയായാലും അള്ളാഹു സുബഹാനഹു വതആല, സൃഷ്ടാവായ റബ്ബു തആല, മനുഷ്യനായാലും മറ്റ് ജീവികളായാലും അവർക്ക് ലൈംഗിക വികാരം എന്ന ഒരു ഗുണം നൽകിയിട്ടുണ്ട്. ഇത് മോശമായ ഒരു ഗുണമല്ല, നല്ല ഗുണമാണ്, തീർത്തും നല്ല ഗുണം തന്നെയാണ്. ഈ ലൈംഗിക വികാരം ഒരുപക്ഷെ ചിലർക്കൊക്കെ സാധാരണഗതിയിൽ മിതമായിരിക്കും, എന്നാൽ ചിലർക്കെങ്കിലും അത് തീവ്രമായിട്ടുണ്ടാകാം, മറ്റു ചിലർക്ക് ദുർബലമായിരിക്കുകയും ചെയ്യും. അത് പിന്നെ ലൈംഗിക ശാസ്ത്രത്തിൽ എന്ന പോലെ ജീവശാസ്ത്രത്തിലൊക്കെ പരാമർശങ്ങളുണ്ട്. അപ്പോൾ ഈ ദുർബലരായവർക്ക് അതിനെ മരുന്നുപയോഗിച്ച് ഇത് ചികിത്സ ചെയ്തുകൊണ്ട് വർദ്ധിപ്പിക്കാൻ, അതൊരു മിതമായ രീതിയിലേക്ക് തൻ്റെ ഇണയെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ പുരോഗമിപ്പിക്കാൻ കഴിയും എന്ന പോലെ തീവ്രമായത് പിന്നെ മിതമായ രീതിയിലേക്ക് താഴോട്ട് കൊണ്ടുവരാനും കഴിയും. ഈ അവസ്ഥയിലുള്ള ഒരു വികാരമാണ്, അത് നൈസർഗികമാണ്, ജന്മനാ ഉള്ളതാണ്. അത് പ്രവർത്തിച്ച് തുടങ്ങുന്നത് പിന്നെ ജനിക്കുമ്പോൾ തന്നെയല്ല, പ്രായപൂർത്തിയോടൊക്കെ അടുക്കുന്ന സമയങ്ങളിലാണ്. അപ്പോൾ ഇനി വിമർശകർ പറയും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് നമ്മൾ പറയുകയോ സംഭവിക്കുകയോ സങ്കല്പിക്കുകയോ ചെയ്യുന്നില്ല. ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാം, ഒരു വ്യക്തിക്ക് തീവ്രമായ വൈകാരിക ലൈംഗിക വികാരമുള്ള ആളാണ് ജന്മനാ, അയാൾ അങ്ങനെ ആയിപ്പോയി, ഇയാളെന്തു ചെയ്യണം? ഇയാൾ ചികിത്സിക്കേ മാർഗമുള്ളൂ, വേറൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഒരിടത്തൊരു നിയമവുമില്ല, ഭരണഘടനാപരമായോ വൈദ്യശാസ്ത്രപരമായോ ആരോഗ്യ ശാസ്ത്രപരമായോ ഒന്നും അങ്ങനെ ഒരു നിയമമില്ല, ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. അതേ പാടുള്ളൂ എന്ന് പറയുക, ഈ തീവ്ര വികാരമുള്ള വ്യക്തി
അയാളുടെ വൈകാരിക പൂർത്തീകരണത്തിന് വേണ്ടി ഒന്നിലധികം വിവാഹം ചെയ്തു. ഒന്നിലധികം എന്ന് പറഞ്ഞാൽ സാധാരണ മുസ്ലിങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് വിവാഹം വരെ ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിലധികമാകാമായിരുന്നു. അപ്പോൾ ഇയാൾ ബഹുഭാര്യത്വത്തിൻ്റെ വഴി സ്വീകരിച്ചു. വഴി സ്വീകരിക്കുമ്പോൾ അയാൾ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല എന്ന പോലെ സാമൂഹിക നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല, മതനിയമങ്ങളും ലംഘിച്ചിട്ടില്ല, ഇല്ലാത്ത രീതിയിൽ ഇയാൾ ബഹുഭാര്യത്വത്തിൻ്റെ വഴി സ്വീകരിച്ചു. ഇയാളെ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ ഒന്നും ലംഘിച്ചിട്ടില്ല. വിവാഹം ചെയ്തതിന് ശേഷം, വിവാഹം ചെയ്യുമ്പോൾ വിവാഹമാർഗമാണ് തിരഞ്ഞെടുത്തത്. ഈ എന്താണ്, വികാര ശമനത്തിന് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീയെ വഴിതിരിച്ച് വിളിച്ചു കൊണ്ടുപോകുകയോ പ്രേമിച്ച് ഒളിച്ചോടുകയോ അല്ലെങ്കിൽ കടന്നു പിടിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും ചെയ്യാതെ നേർക്കുനേരെയുള്ള വഴിയിൽ രാജ്യത്തിൻ്റെ നിയമമോ സമൂഹത്തിൻ്റെ നിയമമോ മതനിയമങ്ങളോ ലംഘിക്കാത്ത നിലയിൽ അയാൾ ബഹുഭാര്യത്വത്തിൻ്റെ വഴി സ്വീകരിച്ചെങ്കിൽ അയാൾ നല്ലവനല്ലേ? അതല്ലേ സ്വീകരിക്കേണ്ടത്, അതല്ലേ പ്രശംസിക്കേണ്ടത്? നിയമലംഘനം എവിടെയും വന്നിട്ടില്ല, അതല്ലേ പ്രശംസിക്കേണ്ടത്? വൈകാരിക തീവ്രത മരുന്നഴിച്ചോ മറ്റു കുറുക്കു വഴികളിലൂടെയോ ഉണ്ടാക്കിയെടുത്തതല്ല, നൈസർഗികമാണ്. വിമർശകർക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ചില ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഈ ഉത്തേജനം വർദ്ധിപ്പിക്കാൻ കാരണമാണ്, ലൈംഗിക ഉത്തേജനം തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമാണ്. ലഹരി വസ്തുക്കളല്ലാത്ത മരുന്നുകൾ ഔഷധങ്ങളുമുണ്ട്. ഇതേതെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് ഉപയോഗിച്ചതായി വിമർശകർക്ക് തന്നെ പറയാനില്ല. അല്ലെങ്കിൽ അങ്ങനെ വൈകാരിക തീവ്രത ഉണ്ടെങ്കിൽ അതിൻ്റെ ശമനത്തിന് വിഹിതമായ വഴി, നിയമാനുസൃത വഴി തിരഞ്ഞെടുത്തു എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഒരാരോപണം പറയാനുണ്ടോ? ഒരാരോപണവും പറയാനില്ല. ലോകത്ത് എല്ലാവരുടെയും നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല, നിർബന്ധവുമല്ല. സാധ്യമല്ലല്ലോ. അത് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കേണ്ടതുള്ളൂ. ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തെ ട്രാഫിക് നിയമം അനുസരിച്ച് വാഹനം ഓടിക്കേണ്ടത് ഇടതുവശത്തുകൂടെ അല്ലേ? നടന്നു പോകേണ്ടത് റോഡിൻ്റെ വലതുഭാഗത്തുകൂടെയാണ്. ഇവിടെ ഇത് ചെയ്യുക, അവിടെ അത് ചെയ്യുക. അപ്പോൾ താൻ ഉൾക്കൊള്ളുന്ന, വിശ്വസിക്കുന്ന നിയമം അനുശാസിക്കുന്ന നിയമത്തിന് വിധേയമായി കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിക്ക് ബാധ്യതയായിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട്. അത് ലംഘിച്ചിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വത്തിൻ്റെ പേരിൽ ലവലേശവും വിമർശനത്തിന് പഴുതില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇനി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വികാര തീവ്രതയുള്ള ആളായിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ പറയുമ്പോഴാണ് ഈ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കാനുണ്ടായ 10 യുക്തിഭദ്രമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അതിലെവിടെയും അയ്മത്ത് പറഞ്ഞിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടുത്ത വൈകാരികത, ലൈംഗിക വികാരമുള്ള ആളായിരുന്നു, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരുന്നു വിവാഹം ചെയ്തത്. ഒരാളെങ്കിലും അങ്ങനെയല്ല. പ്രമാണങ്ങൾ നിരത്തിയാണ് അയ്മത്ത് ഇത് സമർത്ഥിച്ചിട്ടുള്ളത്, വെറുതെ പറയുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു വികാര തീവ്രതയുള്ള ആളായിരുന്നെങ്കിൽ വിവാഹം കഴിക്കാനായി ഇങ്ങനെ ആലോചിച്ച് നടന്നൊരു സാഹചര്യം കാണാൻ കഴിയുമോ?
അലൈഹിസ്സലാമിയുടെ ജീവിതത്തിൽ ഇല്ല. വിവാഹങ്ങളൊക്കെ ഇങ്ങോട്ട് ആലോചിച്ചതല്ലേ, അധിക വിവാഹങ്ങളും ഇങ്ങോട്ട് ആലോചിച്ചതല്ലേ. ആദ്യത്തെ വിവാഹം ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്സ് 25, മഹദിക്ക് വയസ്സ് 40. ഖുറൈശി കുടുംബത്തിലെ ഏറ്റവും ഉത്തമ കുടുംബത്തിൽ, ഖുറൈശികളെ തന്നെ വിവിധങ്ങളായി വിഭജിച്ചാൽ അതിൽ ഏറ്റവും ഉത്തമമായ ആ കുടുംബത്തിൽ, ഖുറൈശി വർഗത്തിലെ ഏറ്റവും ഉത്തമമായ കുടുംബത്തിലെ ഏറ്റവും സൽസ്വഭാവിയായ അല്ലമീൻ എന്ന് ജനങ്ങളാകമാനം മഹത്വപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറബികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ത്രീയെ തന്നെ വിവാഹം കഴിക്കാൻ കഴിയുമായിരുന്നില്ലേ 25-ാമത്തെ വയസ്സിൽ? മധുര 17 എന്നല്ലേ പെൺ സ്ത്രീകളെക്കുറിച്ച് പണ്ടേ പറയാറുള്ളത്. വിവാഹപ്രായം അതിവിടെ പ്രായപൂർത്തി 18 വയസ്സ് വേറെ, പക്ഷേ ജനങ്ങൾ പറയാറുള്ളത് അങ്ങനെയാണ്. പഴയകാലം മുതൽ മധുര 17, ആ മധുര 17-ലുള്ള അങ്ങേയറ്റം സൗന്ദര്യവതിയായ സമ്പത്തുള്ള കുലീനയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റുന്ന പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹം വകവെച്ചു കൊടുത്തുകൊണ്ട് ഖദീജ ബീവി വിവാഹം കഴിച്ചു. ഖദീജ ബീവി ഇങ്ങോട്ട് ആഗ്രഹിച്ചു, കല്യാണാലോചന നടത്തിയതല്ലേ, അങ്ങോട്ട് പോയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം കണ്ടറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഖദീജ ബീവി ആണെങ്കിലോ രണ്ട് ഭർത്താവ് രണ്ടു പേരുടെ ഭാര്യയായി കഴിഞ്ഞവരായിരുന്നു. ഒരു രണ്ടുപേരും പിന്നെ അവരുടെയും ശേഷം വിധവയാണ്, മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കളുടെ ഉമ്മയാണ്. അങ്ങനെ ഇരിക്കെ 40-ാമത്തെ വയസ്സിൽ ആ മഹദി ഇങ്ങോട്ട് ആവശ്യം പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൊടുത്തു. ഇത് ഒന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ഷഹ്വാനിയാണെങ്കിൽ ആ പ്രായത്തിൽ അതിന് സമ്മതിക്കുകയില്ല, മറിച്ച് ഏറ്റവും കുലീനയായ അതിനുശേഷം മഹദി വഫാത്താകുന്നവരെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടേയില്ല. ഒരാൾ വിവാഹാലോചന നടത്തിയതുമില്ല. എന്നിട്ടോ മഹദി വഫാത്തായി കഴിഞ്ഞപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായ ഖൗല റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. ഖൗലത്ത് വന്നിട്ടാണല്ലോ പറഞ്ഞത്, എന്താ നബിയെ അങ്ങയുടെ ഭാര്യ വഫാത്തായല്ലോ, ഇനിയൊരു വിവാഹം വേണ്ടേ, ഇനിയൊരു വിവാഹം വേണമല്ലോ എന്ന് പറഞ്ഞ് പിന്നെ യാ റസൂലല്ലാഹ് അലാ തതസവ്വജു, കല്യാണം കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, അതിന് ആരെയാണ് കെട്ടുന്നേ? കല്യാണം കഴിക്കണം ശരിയാണ്, കാരണം ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ ആവശ്യമുണ്ടല്ലോ. നമ്മൾ ആമുഖത്തിൽ പറഞ്ഞില്ലേ ഭാര്യ എന്ന് പറഞ്ഞാൽ ലി തസ്കുനു ഇലൈഹ, മനസമാധാനത്തിൻ്റെ മാനസിക ശാന്തിയുടെ നിമിത്തമാണ് ഭാര്യ എങ്കിൽ പലപ്പോഴും അത് ആവശ്യമുണ്ടാവും. അപ്പോൾ ആ നിലക്ക് എന്താണ് ഒരു ഭാര്യ ആവശ്യമുണ്ട്. അപ്പോൾ ആരെ കല്യാണം കഴിക്കുക, ആരെ കണ്ടുകൊണ്ടാണ് മഹദി ഇത് ചോദിച്ചത്? അപ്പോൾ മഹദി പറഞ്ഞു, ഇൻഷീത്ത ബിക്രൻ വൈൻഷീത്ത സയ്യിബൻ, ഒരു കന്യകയായ സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നബിക്ക് താല്പര്യമെങ്കിൽ അതുകൊണ്ട്, അല്ല കന്യകയല്ലാത്തൊരു സ്ത്രീയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഞാൻ രണ്ടാളിനെയും പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നത്. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ കന്യക? കന്യക അല്ലാത്തവളാരാണ്? മനിൽ ബിക്കർ മനിസ് സയ്യിബ് ഫഖാലത്ത് അമ്മൽ ബിക്റു ഫബ്നത്തു അഹബ്ബിൽ ഖൽഖിലൈക ആയിഷത്തു ബിന്ദു അബീബക്കർ റളിയല്ലാഹു അൻഹുമാ. ബിക്കർ കന്യക ആരാന്നറിയോ? അങ്ങേക്ക് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഇഷ്ടക്കാരനായ പ്രിയക്കാരനായ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളാണ്. അഹബ്ബുൽ ഖൽഖി ഇലൈക ആയിഷയാണ്. സയ്യിബോ സൗദാ ബിന്ദു സമഅത്താണ്
എന്നും പറഞ്ഞു. ആ സൗദയാണെങ്കിലോ അത് ആമനത്ത് വത്തബാത്തുക്കാ, മൂമിനായ സ്ത്രീയാണ്. അങ്ങേയറ്റം എന്താണ്, ആ അനുതാപം അനുകരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ രണ്ടിലാരെയാണ് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരോട് പോയിട്ട് ചോദിക്ക്, അവരുടെ അഭിപ്രായം നമുക്കറിയേണ്ടത്. ഹൗലത്ത് രണ്ടുപേരെയും എന്ത് ചെയ്തു, പ്ലാൻ ചെയ്താ വന്നതെങ്കിലും നമുക്ക് സമ്മതം. ആരാണെങ്കിലും ആയിഷ ബീവി അവരുടെ വാപ്പയമ്മയൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് കെട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് ചോദിക്ക്, അവരുടെ വിവരങ്ങൾ അറിയട്ടെ. അല്ല, സൗദാനോടും ചോദിക്ക്, രണ്ടുപേരോടും എന്നോട് താല്പര്യമാണെങ്കിൽ അതിനും ഞാൻ സന്നദ്ധനാണ്, കുഴപ്പമില്ല. കാരണം നമുക്ക് രണ്ടാൾ ആവശ്യമുണ്ടല്ലോ, രണ്ടും രണ്ടിലേക്കും ആവശ്യമുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ 10 കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഖദീജ ബീവിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഇവർ രണ്ടുപേരെയാണ് വിവാഹം ചെയ്തത് അല്ലേ. അതിൽ ആയിഷ ബീവിയെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, സൗദാനെ വിവാഹം ചെയ്തിട്ടുണ്ട്, സൗദ ബിന്ത് സമാഅത്ത്. അത് സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ സൗദ ബിന്ത് സമാഅത്ത് സഖ്റാൻ ബിന് അമ്ർ എന്ന് പറഞ്ഞ മഹാന്റെ ഭാര്യയാണ്. അവർ രണ്ടാളും പഴയ ആദ്യകാലത്ത് തന്നെ മുസ്ലിമാകുകയും ഹബഷയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തവരാണ് രണ്ടാളും കൂടി. എന്നിട്ട് പിന്നെ മക്കയിലേക്ക് വന്നപ്പോൾ, വിശുദ്ധ മക്കയിലേക്ക് തിരിച്ചു വന്നു ഹബഷയിൽ നിന്ന്. അവിടെ വെച്ചിട്ട് എന്തായി, ഭർത്താവ് മരണപ്പെട്ടു. ഇപ്പം ഈ ഭർത്താവ് മരണപ്പെട്ട സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യം നമ്മളൊന്ന് ആലോചിക്കണമല്ലോ, ഈ സൗദയെ ഇനി സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല. കാരണം ഇവർ ഹിജ്റ പോകേണ്ടി വന്നത് എന്തുകൊണ്ടാ, കുടുംബത്തിൽ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ദീന വിശ്വസിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങൾ സഹിക്കാനാകാതെയാണല്ലോ ഈ ഹിജ്റ പോകുന്നത്. വീട്ടിലും നാട്ടിലും എവിടെയും സ്വസ്ഥതയില്ലാതെ രാപ്പകലുകൾ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് പാലായനം ചെയ്യുക. അങ്ങനെ പാലായനം ചെയ്തിട്ട് മക്കയിൽ എന്താണ് സാഹചര്യം ചെറുതായൊന്നും മാറി എന്ന് പറയാനൊന്നും ആയിട്ടില്ല. പക്ഷേ മദീനയിലേക്കുള്ള ഹിജ്റയുടെ വിളംബരമുണ്ടായപ്പോഴാണ് ആ ഹബിഷയിൽ പോയവർ പലരും തിരിച്ചു വന്നത്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഇനി മദീനത്തേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോഴാണ് പലരും തിരിച്ചു വന്നത്. ആ കൂട്ടത്തിൽ തിരിച്ചു വന്ന് ഇവിടെ മക്കയിൽ താമസിക്കുമ്പോൾ എന്താ സംഭവിച്ചത്, വഫാത്തായി. ഇനി ശരിക്കും എന്താണ്, അനാഥയായിപ്പോയൊരു സ്ത്രീയാണ്, ശരിക്കും അനാഥയായിപ്പോയൊരു സ്ത്രീയാണ്. ആ ഭർത്താവിൻ്റെ സംരക്ഷണം കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മഹദി കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും ഒരു പക്ഷേ അവർ നിർബന്ധിച്ച് മതം മാറ്റം വരുത്തുക വരെ ചെയ്തുകൂടായികയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ഭർത്താവായിക്കൊണ്ട് അവളെ സംരക്ഷിക്കേണ്ടത്, മഹദിയെ സംരക്ഷിക്കുക എന്നുള്ളത് തീർത്തും മനുഷ്യത്വപരവും ഒരു ജീവനോടുള്ള അങ്ങേയറ്റത്തെ കാരുണ്യപരവുമാണ് എന്നുള്ളത് ആർക്കാ അറിയാത്തത്. ആ സൗദയല്ലേ കല്യാണം കഴിക്കാൻ പറഞ്ഞത്, മഹദിയായ ഹൗല കല്യാണം ആലോചിച്ചത് ഈ സൗദയാണ്. അപ്പോൾ ഈ സാഹചര്യം, മഹദിയെ കല്യാണം കഴിക്കുക എന്നുള്ളത് മഹദിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മയാണ് എന്നുള്ളത് അറിയാമല്ലോ. അതിനു പുറമെ ഈ കല്യാണം കഴിച്ച പല സാഹചര്യങ്ങളും, അവർ ദീനിൻ്റെ പേരിൽ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെടുകയും അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനൊരു പ്രതിഫലം, ഈ മഹദികളൊക്കെ വിശ്വാസികളല്ലേ, മൂമിനാത്തുകളല്ലേ, അങ്ങേയറ്റം തക്വയുള്ളവരാണ്, അവർ പരലോകത്ത് അങ്ങേയറ്റം പ്രതിഫലം ആഗ്രഹിക്കുന്നവരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടുക എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകപ്പെടുന്ന സ്വർഗത്തിലെ ഒന്നാം തരം മാളികകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാനുള്ള ഒരു ഭാഗ്യം, അത് അപാരമായ ഭാഗ്യമാണ്. ആ ഭാഗ്യം ഏതൊരു മുസ്ലിം സ്ത്രീയും സ്വപ്നം കാണും അല്ലേ. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മഹദികൾ ദീനിൻ്റെ പേരിൽ അങ്ങേയറ്റം
പ്രയാസം സഹിച്ചപ്പോൾ വകവച്ചു എടുത്തു എന്നുള്ളത് വലിയ നന്മയല്ലേ? എത്ര വലിയ നന്മയാണത്! തുല്യതയില്ലാത്ത നന്മ ആ മഹതിയോട്. അതാണൊന്ന്. പിന്നെ വിവാഹം ചെയ്തത്, ഈ സാഹചര്യം അറിയാം. തൻ്റെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് അറിഞ്ഞപ്പോൾ തൻ്റെ സഹോദരനായ അബ്ദുല്ലാഹി ബിൻ സംഅത്ത് അവിശ്വാസിയാണ്, തലയിൽ മണ്ണ് വാരിയിട്ട് കരഞ്ഞു നടന്ന് ഖേദിച്ചു എന്നാണ്. ഇയാൾ വിചാരിച്ചത്, മറ്റു കുടുംബത്തിലെ മറ്റാൾക്കാരെയൊക്കെ പോലെ വിചാരിച്ചത്, ഭർത്താവ് വഫാത്തായല്ലോ, ഇനി എന്താക്കാം? ആ സഹോദരിയെ നിർബന്ധിപ്പിച്ച്, പീഡിപ്പിച്ച്, ആക്രമിച്ച് ആ മുഹമ്മദിൻ്റെ മതത്തിൽ നിന്ന് വീണ്ടും നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാം, സംരക്ഷിക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരും തരിച്ചുപോയി, ശത്രുക്കളാകമാനം തരിച്ചുപോയി. ഈ സഹോദരൻ തലയിൽ മണ്ണ് വാരിയിട്ട് ഇങ്ങനെ കരഞ്ഞു നടന്നു എന്നാ, പോയല്ലോ പോയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സംരക്ഷണത്തിൻ്റെ വില മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100% ഉചിതമായ നടപടിയായിരുന്നു ആ വിവാഹം. രണ്ടാമത്തത് ആയിഷ ബീബിയുടെ വിവാഹമാണ് അല്ലേ? ഈ ഹൗലത്ത് എന്ന് ഉമ്മു റഹ്മാനോട് ചോദിച്ചു, ആയിഷ ബീബിയുടെ ഉമ്മയാണ്. ഇങ്ങനെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തു ചെയ്ത് വിവാഹം കഴിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ ആരെയാണെന്ന് ചോദിച്ചു, ഇങ്ങനെയൊക്കെയാണ്. അതിനെന്താ, എനിക്കിഷ്ടമാണ് എൻ്റെ മോളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നത്, എനിക്ക് അങ്ങേ ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വീട്ടിലില്ല, വന്നപ്പോൾ വിവരം പറഞ്ഞു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിലേറെ ഇഷ്ടമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിലേറെ ഇഷ്ടമാണ്. അതുകൊണ്ട് ആയിഷ ബീവിയെ വിവാഹം ചെയ്യണം എന്ന് അതിനു മുമ്പ് മറ്റൊരാൾ ആലോചിച്ചിരുന്നു, മകളെ വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് മറ്റൊരു പിതാവ് പറഞ്ഞിരുന്നു തൻ്റെ മകന്. അയാളോട് പോയി ഈ വിവരം പറഞ്ഞിട്ട് സമ്മതം വാങ്ങി. എന്നിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം അറിയിച്ചത്. ആയിക്കോട്ടെ. അപ്പോൾ അവിടെ ആയിഷ ബീവിയുടെ വിവാഹത്തിൻ്റെ പേരിൽ ശൈശവ വിവാഹം പറഞ്ഞിട്ട് ആരോപണം പറയാറുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം, അത് പിന്നെ പറയാം, അതൊരു വിഷയമായിട്ട് തന്നെ പറയാം. അപ്പോൾ ഏതായാലും ഈ രീതിയിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട്, എന്നാൽ ആയിക്കോട്ടെ, പിന്നെ ഉമ്മാക്കും എന്ന പോലെ വാപ്പാക്കും ആയിഷ ബീവിക്കും ബാക്കി എല്ലാവർക്കും സമ്മതമാണ്, ആർക്കും എതിർപ്പില്ല, പിന്നെ വിവാഹം കഴിക്കല്ലേ. കാരണം നമ്മൾ ആമുഖമായി പറഞ്ഞല്ലോ, ആമുഖമായി നമ്മൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പ്രത്യേകമായൊരു ദൗത്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വദ്കുർന മായുത്തുലാഫി ബുയൂത്തിക്കുന്ന മിൻ ആയാത്തില്ലാഹി വൽ ഹിക്മത്തി ഇന്നല്ലാഹ കാന ലതീഫൻ ഖബീറാ. ഈ ബാധ്യത നിർവഹിക്കാൻ 100% ഫിറ്റായ മഹതിയാണ് ആയിഷയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയില്ലേ? അറിയാം. കാരണം എന്താ? ബാഹ്യമായ കാരണം അങ്ങനെ തന്നെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവുമായിട്ട് 2 വയസ്സിൻ്റെ വ്യത്യാസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ളത്. ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരും കൂട്ടുകാരായി ജീവിച്ചവരാണ്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ വളർന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആ സിദ്ദീഖിൻ്റെ മകളല്ലേ ആയിഷ? വിവാഹം കഴിക്കുമ്പോൾ 6 വയസ്സ് പൂർത്തിയായ 7-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ആ ആയിഷയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പത്തിൽ തന്നെ കാണുകയും അതിൻ്റെ ബുദ്ധി സാമർത്ഥ്യവും മറ്റ് കഴിവുകളുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാധ്യത നിർവഹിക്കാൻ ഏറ്റവും പറ്റിയവളാണ് ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു കല്യാണ ആലോചന വന്ന സ്ഥിതിക്ക് അത് തിരസ്കരിക്കുകയല്ല ബുദ്ധി, അത് സ്വീകരിക്കുകയാണ് ബുദ്ധി. പ്രായവ്യത്യാസം അതവിടെ പ്രശ്നമല്ല. അതുകൊണ്ടാണല്ലോ ഇത് പറഞ്ഞവരൊക്കെ സ്വീകരിച്ചത്. ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മു റഹ്മാൻ സ്വീകരിച്ചു, വാപ്പയോട് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ സ്വീകരിച്ചു അല്ലേ? അങ്ങനെ എല്ലാവരും സ്വീകരിച്ചു. അപ്പോൾ അവിടെ അടുത്തത് സൈനബ ബിന്ത് ഹുസൈമത്താണ്. സൈനബ് എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 2 ഭാര്യമാരുണ്ട്, സൈനബ ബിന്ത് ഹുസൈമത്തും ഉണ്ട്,
സൈനബ് ബിന്ദ് ജഹ്ഷും ഉണ്ട്. ഇത് സൈനബ് ബിന്ദ് ഹുസൈമത്ത്, അവര് മഹദി ഉമ്മുൽ മസാക്കിൻ എന്ന പേരിൽ അറിയപ്പെട്ട മഹദിയാണ്. അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. അതും നേരത്തെ പറഞ്ഞ പോലെ മഹാനായ അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ ഷഹീദായി, ഉഹുദിൽ കൊല്ലപ്പെട്ടു. ഉഹുദിൽ ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായത്. അതും സാഹചര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ അതിനുശേഷം സൈനബ ബിന്ദ് ജഹ്ഷ് റളിയല്ലാഹു അൻഹു, സൈനബ ബിന്ദ് ജഹ്ഷുമായിട്ട് വേറെ ഒരു ആരോപണമുണ്ട്, അതിനെ വിവാഹം ചെയ്ത്. ഏതായാലും സൈനബ ബിന്ദ് ജഹ്ഷ് റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാനുണ്ടായ കാരണം എന്താ? അത് ദത്തുപുത്രൻ, ആ ദത്തുപുത്രന് യഥാർത്ഥ പുത്രന്മാരായി പരിഗണിക്കുന്ന ഒരു വിശ്വാസം, ആചാരം അറബികൾക്കുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിനു ഹാരിസത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ കൊടുത്ത മൗലയാണ്. അത് അദ്ദേഹത്തിനെ എഴുത്തുക്ക് ചൊല്ലിയതിന് ശേഷം തബന്നു ചെയ്തു, ദത്തുപുത്രനാക്കി. അപ്പോൾ ഈ ദത്തുപുത്രൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അവരെ തലാഖ് ചൊല്ലുകയോ അവർ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരുടെ ഭാര്യമാരെ വിവാഹം ചെയ്താൽ അത് അങ്ങേയറ്റം ആക്ഷേപാർഹമായിരുന്നു. കാരണം സ്വന്തം മക്കളുടെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നത് അങ്ങേയറ്റം ആക്ഷേപാർഹമാണ്. അപ്പോൾ ഇതും ആക്ഷേപാർഹമായി അറബികൾ കണ്ടിരുന്നു. വിശുദ്ധ ഇസ്ലാമിൽ ദത്തുപുത്രന് യഥാർത്ഥ പുത്രൻ്റെ സ്ഥാനം ഇല്ലാത്തത് കൊണ്ട്, യഥാർത്ഥം പുത്രൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യൽ പാടില്ല, ആക്ഷേപാർഹമാണ്, അത് ശരിയല്ല, ഹറാമാണ്, സ്വന്തം മകളെ വിവാഹം ചെയ്യും പോലെ തന്നെയാണ്. എന്നാൽ ദത്തുപുത്രൻ്റെ ഭാര്യയെ, ആ ദത്തുപുത്രൻ തലാക്ക് ചൊല്ലുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തതിന് ശേഷം വിവാഹം ചെയ്യുന്നത് അനുവദനീയവുമാണ്. അപ്പോൾ മറ്റു പല നിയമങ്ങളെയും പോലെ ഇത് പറഞ്ഞാൽ പോരായിരുന്നോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അത് ചില വിശ്വാസങ്ങൾ അങ്ങോട്ട് രൂഢമൂലമായി കഴിഞ്ഞാൽ, ഹൃദയത്തിൽ അങ്ങോട്ട് കഠിനമായി കഴിഞ്ഞാൽ, ഉറച്ചു കഴിഞ്ഞാൽ അത് തിരുത്തണമെങ്കിൽ ചിലപ്പോൾ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ ചിലത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മതി, അത് കുഴപ്പമൊന്നുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് കാണിച്ചാലും ശരി, പറഞ്ഞാലും ശരി, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ വിമർശകരിങ്ങനെ നടന്നിട്ട് ആരോപണം പറയുമ്പോഴേ ചിലരെങ്കിലും എന്ത് ചെയ്തു പോകും, അതിൽ വശംവദരായി പോകും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ ചിലത് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണ് ഹുദൈബിയ സന്ധിയിൽ. എന്താണ്, നബിയും സഹാബത്തും ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നതാണല്ലോ. ഹുദൈബിയയിൽ വെച്ച് ശത്രുക്കളെ തടഞ്ഞു അല്ലേ, ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അവിടെ വെച്ച് സന്ധി ഉണ്ടാക്കി. ഇപ്പോൾ വേണ്ട, പിന്നീട് നമുക്ക് അവസരം കിട്ടുമല്ലോ. അങ്ങനെ പിന്നീട് ഒരു അവസരം ഒരുക്കുന്ന രീതിയിൽ സന്ധി ഉണ്ടാക്കി. അപ്പോൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു വന്ന ഈ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തഹല്ലുലാകാൻ പറഞ്ഞപ്പോൾ സഹാബത്ത് ആകെ വിഷമത്തിലായി. അങ്ങേയറ്റം പ്രതീക്ഷയോടുകൂടെ ഉംറ നിർവഹിക്കാൻ വന്ന സഹാബത്തിനോട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, സന്ധി ഉണ്ടാക്കി, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വെച്ച് ഉംറയിൽ നിന്ന് വിരമിക്കണം, തഹല്ലുലാകണം എന്ന് പറഞ്ഞപ്പോൾ വിഷമത്തിൻ്റെ കാഠിന്യം കൊണ്ട് എന്താണ് അത് ചെയ്തില്ല, ധിക്കാരമായിട്ടല്ല, അല്ലാ ഇനി പോകാൻ കഴിയില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്നു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്ത് എതിർക്കുകയോ തിരസ്കരിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുന്നവരല്ല സഹാബത്ത്. പക്ഷേ ആ വിഷമത്തിൻ്റെ കാഠിന്യം ചരിത്രം വായിച്ചാൽ അറിയാം അതിൻ്റെ കാഠിന്യം എത്രയാണ്. ആ ഗൗരവം കൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരുന്നു പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഷമായി. അല്ല, ഇവരോട് തഹല്ലുലാകാൻ പറഞ്ഞിട്ട് അവർ തഹല്ലുലായില്ലല്ലോ, അവരുടെ ഈ വിഷമത്തിൻ്റെ കാഠിന്യം ഇവർ ഇതിനങ്ങോട്ട് മുന്നോട്ട് വരാത്തതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിലേറെ വിഷമമായി. നിലപാടുകളിലെ തെറ്റൊന്നുമല്ല, പക്ഷേ ഇവരുടെ വിഷമം എങ്ങനെ അടക്കും? വിഷമം അടക്കണ്ടേ, ഒരു നേതാവിൻ്റെ കടമയല്ലേ ഇത്. അപ്പോൾ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വിഷയത്തിൽ ഇടപെട്ടു.
മഹതിയുടെ ബുദ്ധിവൈഭവത്തിൻ്റെ ഉദാഹരണമായി മഹാന്മാർ പരിചയപ്പെടുത്തിയ സംഭവമാണ്. മഹതി ഇടപെട്ടിട്ട് പറഞ്ഞു, അല്ല നബിയേ, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ചെയ്ത് ചെന്നിട്ട് അങ്ങ് തഹല്ലുലാകും. നിങ്ങൾ ഇപ്പോൾ തഹല്ലുലായിട്ടില്ലല്ലോ, നിങ്ങൾ ആ ഉംറ വിരാമത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കുക, എന്നാലും അവർ ഓരോരുത്തർ എഴുന്നേറ്റങ്ങ് ചെയ്തു കൊള്ളും നബിയേ എന്ന് മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് പറഞ്ഞപ്പോൾ, ആ ശരിയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് തഹല്ലുലായി, സഹാബത്ത് ഓരോരുത്തർ തഹല്ലുലായി കണ്ടോ. അപ്പോൾ അത് ചെയ്തപ്പോൾ അവിടെ അതിനൊരു പ്രത്യേക പ്രാധാന്യമുണ്ട്, പ്രത്യേക സ്വാധീനമുണ്ട്. അപ്പോൾ എന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയെ എന്ത് ചെയ്യണം, വിവാഹം ചെയ്യണം, അത് ഒരാവശ്യമാണ്. അപ്പോൾ എന്ത് ചെയ്തു, മഹദിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ എത്ര വയസ്സുണ്ട്, 35 വയസ്സുണ്ട്. കാനത്ത് ഇസാക്ക ബിന്ത ഖംസിം വസലാത്തിൻ സന, സയ്ദ് റളിയല്ലാഹു അൻഹുവിന് പിന്നെ വിവാഹം ചെയ്ത് കൊടുത്തു, വിവാഹം ചെയ്ത് ആ കൊടുത്തു സയ്ദ് റളിയല്ലാഹു അൻഹുവിന്. ഈ സൈനബ ബിന്ത് ജഹ്ഷ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മത്തിൻ്റെ അമ്മായിയുടെ മകളാണ്, മകളുടെ മകളാണല്ലോ, അപ്പച്ചിയുടെ മകളുടെ മകളാണ്. അപ്പച്ചിയുടെ മകളുടെ മകളാകുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ നേരെ സഹോദരിയായി പരിഗണിക്കുന്ന, നാട്ടാചാരം അനുസരിച്ച് സഹോദരിയായി പരിഗണിക്കും എന്ന് പറഞ്ഞാൽ, ആ സ്വന്തം സഹോദരിമാരെ പോലെ ചെറുപ്പത്തിൽ തന്നെ ഇടപഴകുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മോളാണിത് അല്ലേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പം മുതൽ കണ്ടു വളർന്ന് പ്രായപൂർത്തിയൊക്കെ ആയി, എന്നിട്ട് സയ്ദ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് സയ്ദ് റളിയല്ലാഹു അൻഹുവുമായിട്ട് വർഷങ്ങളോളം ജീവിച്ചു. 35-ാമത്തെ വർഷ വയസ്സിൽ പിന്നെ തലാക്ക് ചൊല്ലി. അതിന് സാഹചര്യമുണ്ട്, രണ്ടാളുടെയും ചെറിയ സ്വരച്ചേർച്ചകൾ അല്ലേ, അത് വൈവാഹിക ജീവിതത്തിലുള്ളതാണ്. ഇങ്ങനെയൊരു മസലഹത്തുള്ളത് കൊണ്ട് അതെന്തിലേക്കെത്തി, വേർപാടിലേക്കെത്തി എന്നർത്ഥം അല്ല, അല്ലെങ്കിൽ അത് പ്രശ്നമൊന്നുമല്ല. സൈനബ് എന്താണ് സയ്ദ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ തക്കബ്ബുറായി തറഫുവായി എന്നൊക്കെ കിതാബിൽ കാണും. അത് എത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ, ഒരാൾ വിവാഹം ചെയ്തൊരു പെണ്ണിനെ അത്ര സൗന്ദര്യമൊന്നുമുള്ള പെണ്ണല്ല, എന്നാൽ ഇയാളെ മനസ്സിൽ പിന്നെയും പിന്നെ എപ്പോഴും ഉണ്ടാവും നല്ലൊരു സൗന്ദര്യമുള്ള പെണ്ണായിരുന്നെങ്കിലോ എന്നിങ്ങനൊരു മനസ്സിൽ എന്ത്, അത് ഈ പെണ്ണ് പെട്ടെന്ന് ദേഷ്യപ്പെടുകയും എന്താണ് പ്രകോപിക്കുകയൊന്നും ചെയ്യാത്ത പെണ്ണാണെങ്കിൽ ചിലപ്പോൾ ഇയാളെ പെണ്ണിനോട് തന്നെ പലപ്പോഴും പറയാനും സാധ്യതയുണ്ട്. എന്ന പോലെ സമ്പത്തുള്ളൊരു ഭർത്താവായിരുന്നെങ്കിൽ എന്ന് എന്താണ് ഭർത്താക്കന്മാർക്ക് വലിയ കഴിവൊന്നുമില്ലാതെ ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നതാവുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് അങ്ങനെ ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ. എൻ്റെ ഭർത്താവ് നല്ല സമ്പത്തുള്ള ഒരാളായിരുന്നെങ്കിലോ, വലിയ വീടും കാറും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നേനെ അല്ലേ. ഭർത്താവ് ഇങ്ങനെ സഹകരിക്കുന്ന ഒരാളാണ്, സൗമ്യ സ്വഭാവക്കാരനാണെങ്കിൽ ആ ഭാര്യ ഭർത്താവിനോട് പലപ്പോഴും പറയാനും സാധ്യതയുണ്ട്. എന്ന പോലെ തന്നെ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് അങ്ങനെ ഒരാഗ്രഹമുണ്ടായിരുന്നു. സയ്ദ് റളിയല്ലാഹു അൻഹു മൗലയായ ആളല്ലേ, അപ്പോൾ സ്വതന്ത്രനും എന്ന പോലെ കുലീനനും തന്നോട് എല്ലാ നിലക്കും ഒക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്ന് മഹദിക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു, സ്വാഭാവികമാണ്. അതിൽ വലിയ പന്തികേടൊന്നുമില്ല. അപ്പം അത് ഇടക്കക്കാരോട് പറയുകയും ചെയ്തിരുന്നു, സയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയും ചെയ്തിരുന്നു. മഹാൻ അതുകൊണ്ട് ഒരു വിഷമമുണ്ടായിരുന്നു അല്ലേ, സൗന്ദര്യമില്ലാത്ത പെണ്ണിനോട് എൻ്റെ ഭാര്യ ഒരു സൗന്ദര്യവതി ആയിരുന്നു എന്ന് ആ ഭാര്യയോട് പറയുമ്പോൾ ആ ഭാര്യയ്ക്ക് മാനസിക വിഷമമുണ്ടാവും. എന്ന പോലെ സമ്പത്തില്ലാത്ത ഭർത്താവിനോട് ഈ ഭാര്യ പറയുകയാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് വലിയ സമ്പത്തുള്ള ആളായിരുന്നെങ്കിൽ വലിയ വീടും കാറും സൗകര്യങ്ങളും സുഖകരമായ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നേനെന്ന് പറഞ്ഞാൽ ഭർത്താവ് വീഴ്ചയൊന്നും വരുത്തിയിട്ടില്ല. അയാളപ്പോൾ അയാൾക്ക് സാധിക്കുന്ന പോലെ അയാൾ അധ്വാനിക്കുകയും എന്ത് ചിലവിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്തണ്ടേ, എല്ലാവരും ഒരുപോലെ ആവുകയില്ലല്ലോ, എല്ലാവരും കോടിപതികളൊന്നും ആകത്തില്ല. അപ്പോൾ ആ ഭർത്താവിന് ഇത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിഷമം മഹദിക്കുണ്ടായിരുന്നു, അത് മഹാനോട് പറഞ്ഞു. മഹാനും വിഷമം ഉണ്ടായിരുന്നു, അവസാനം എന്ത് ചെയ്തു,
തലാക്ക് ചൊല്ലി. അങ്ങനെ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടി. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് മുത്തബന്നയുടെ ഭാര്യയെ കെട്ടൽ, അതൊരു പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ഉണ്ടായിരുന്നത്. അല്ലാതെ അവിടെ എന്താണ് ഒരിക്കൽ കുളിക്കാൻ പോയപ്പോൾ കണ്ട് എന്നൊക്കെ ചില പിന്നെ കടത്തിക്കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ ദുരാരോപണം പറയുന്നവർ എന്ന് പലരും പലതും കടത്തിക്കൂട്ടുന്നുണ്ടല്ലോ, എന്ന പോലെ പഴയ കാലത്തും കടത്തിക്കൂട്ടിയിരുന്നു. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒളിച്ചു വെക്കേണ്ടതില്ലാത്തത് കൊണ്ട് ശത്രുക്കൾ പറഞ്ഞ മുഴുവൻ ആരോപണങ്ങളും നമ്മുടെ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. തെയ്യില, റുവിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ നിവേദനം ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇതൊന്നും അമ്പിയാവിൻ്റെ ആ സ്ഥാനമാനങ്ങൾക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് അറിയാത്ത വിശ്വാസികളില്ല. അപ്പം അതുകൊണ്ട് ശത്രുക്കൾ പറഞ്ഞ ആരോപണങ്ങൾ പോലും അവർ പിടിച്ചു തൂങ്ങാൻ സാഹചര്യങ്ങളുള്ള, വിമർശനങ്ങൾ അഴിച്ചുവിടാൻ സാഹചര്യങ്ങളുള്ള സംഭവങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ പ്രമാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും നമുക്ക് പേടിയില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ട്, ഇത് ശത്രുക്കൾ പ്രചരിപ്പിച്ചതാണ് എന്ന്. ആരാണിത് പ്രചരിപ്പിച്ചത് എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാർ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉറവിടം ഇപ്പോൾ സൈബർ സെല്ല് വഴിയൊക്കെയാണ് കണ്ടെത്തുക അല്ലേ. അന്നങ്ങനെയല്ല, അന്ന് വിശ്വസ്തരായ ജനങ്ങൾ വഴി കണ്ടെത്തും. അപ്പോൾ ജൂതന്മാരാണ് അതിന് പിന്നിൽ. പിന്നെ ബറാഹിമത്ത്, അവരും ഇതിൻ്റെ പിന്നിലുണ്ട്. അവർ ഈ ഇർസാലുർ റസുൽ, അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരെ അയക്കുക എന്ന് പറഞ്ഞതിനെ നിഷേധിക്കുന്നവരാണ്. അപ്പോൾ അത് നിഷേധിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്തു, മുസ്ലിങ്ങൾ പറയുന്ന അമ്പിയാക്കളെയൊക്കെ കരിവാരിത്തേക്കാനും വ്യക്തിഹത്യ ചെയ്യാനും വേണ്ടി ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി പലരെക്കുറിച്ചും, അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും. എന്നിട്ട് അവർ ഇത് പറഞ്ഞ് ചോദിക്കുന്നത് എന്താ, നിങ്ങൾ പറയുന്ന വലിയ വിശുദ്ധരായ പ്രവാചകന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, അവർ ഈ പണിയൊക്കെ ചെയ്തതല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് അവർ തന്നെ പടച്ചുണ്ടാക്കിയതാണ്. അബുൽ ഹസൻ അസ്സബുത്തി റളിയല്ലാഹു അൻഹുവിന് തൻസീഹുൽ അംബിയാ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്, അതിൻ്റെ ആമുഖത്തിൽ മഹാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണങ്ങളിൽ ചിലരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ചില സാധുക്കൾ അങ്ങനെയാണല്ലോ, അത് ഏതാരോപണ സമയത്തും ഉണ്ടാവും. പിന്നെ അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹയെ അങ്ങനെ കണ്ടിട്ട് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടം തോന്നിയിട്ട് അങ്ങനെ കല്യാണം കഴിച്ചതാണ് എന്ന് പറയുന്നു. അതിനാണ് ഞാൻ പറഞ്ഞത് മഹദിയെ 35-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. ഈ ചെറുപ്രായത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും കേൾക്കുകയും സഹകരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഈ മഹദി വളർന്ന് എന്താണ് പിന്നെ ടീനേജ് പ്രായവും യുവത്വവും ഒക്കെ ആയി 35-ാമത്തെ വയസ്സ് വരെ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയെ കണ്ടിട്ടില്ല എന്നോ? അത് പറ്റൂല, അത് തീർത്തും അബദ്ധമാണ്. മഹദിയെ നന്നായി അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയല്ലേ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന് ഈ സൈനബിനെ കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലേ? ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണത്തിൽ കൂടി വളർന്നതല്ലേ, സംരക്ഷണത്തിൽ കൂടി വളർന്നതാണ് സൈനബ്. എന്നിട്ട് ആ സൈനബിനെ 35-ാമത്തെ വയസ്സിൽ കണ്ടപ്പോൾ ആകർഷണം തോന്നി, കെട്ടിയെന്ന് പറഞ്ഞാൽ മണ്ടത്തരം എന്നല്ലാതെ പിന്നെന്തു പറയാനാ? അതാരോ സമ്മതിക്കുമോ? ഇല്ല. അങ്ങനെ അങ്ങനെ ചില ഗ്രന്ഥങ്ങളിലൊക്കെ, ചില ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പരാമർശങ്ങൾ ഉണ്ടാവും. അതവിടെ പറയുമ്പോൾ എന്താണ് അതിനെ തംരീല് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ഭാഷാ പ്രയോഗത്തിലാണ് അത് അധികവും ഉദ്ധരിക്കുക. അൻ ഫുലാൻ എന്ന് പറഞ്ഞിട്ട് ഒന്നി പറയും, അല്ലെങ്കിൽ റുവിയ എന്ന് പറയും, അല്ലെങ്കിൽ കെയില എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറയുക. ചില ഇമാമിയങ്ങളും അധികം ഇമാമിയങ്ങളും അതിൻ്റെ ശേഷം ഇതിൻ്റെ നിജസ്ഥിതി വിശദീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണുള്ളത്. പിന്നെ അപ്പം അതുകൊണ്ട് അത് പിന്നെ പ്രത്യേക വിവാദമാക്കേണ്ടതില്ല. അത് ഈ സാഹചര്യത്തിലാണ് ഇത് പഠിപ്പിക്കാനാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ
പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അല്ലാ, മഹദി ഈ ദീനിൽ കാണിച്ച ത്യാഗം എത്രയെന്നറിയോ? ആദ്യകാലത്ത് മുസ്ലിമായവരിൽ പെട്ടതാണ് ഉമ്മു സലമയും അബൂ സലമയും, അല്ലേ? അവർ ഹബ്ഷയിലേക്ക് ഹിജറ പോയി, തിരിച്ച് മക്കത്ത് വന്നിട്ട് മദീനയിലേക്ക് ഹിജറ പോകാൻ പറഞ്ഞപ്പോൾ പുറപ്പെട്ട സമയത്ത് സലമത്ത് എന്ന് പറഞ്ഞ കുഞ്ഞും ഉമ്മു സലമ വേറൊരു വഴിക്കും അബൂ സലമ എന്താണ് ഹിജറയും പോയി. അബൂ സലമ ഇവരാരും തടയാതെ രക്ഷപ്പെട്ട് അങ്ങ് മദീനത്തേക്കെത്തി. ഉമ്മു സലമയാണെങ്കിലോ ഉമ്മു സലമൻ്റെ കൗമ് വിട്ടില്ല, പിടിച്ചു വെച്ചു. സലമത്ത് എന്ന് പറഞ്ഞ കുഞ്ഞിനെയോ അബൂ സലമയുടെ എന്താണ് വീട്ടുകാർ വന്നിട്ട് ഈ മഹദിയിൽ നിന്ന് പിടിച്ചു വലിച്ചു. പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ സലമത്ത് എന്ന് പറഞ്ഞ മകൻ്റെ തോളല് തെറ്റിപ്പോയിന പിടിച്ച ആ വലിയുടെ ആഘാതം കൊണ്ടേ. അപ്പോൾ ഇത്രയും പീഡനം സഹിച്ചു. എന്നിട്ട് ഇങ്ങനെ മകനവിടെ, ഭർത്താവ് മദീനത്ത്, മഹദിയാണെങ്കിലോ മക്കത്ത് വീട്ടിൻ്റെ കുടുംബക്കാരുടെ കൂടെ അവിടെ ഒരു വർഷത്തോളം സങ്കടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഒരാൾ വന്ന് മസ്ലഹത്താക്കിയതാണ്, അങ്ങനെ സലമത്തിനെയും വിട്ടുകിട്ടി പോയതാണ്. ആ പീഡനത്തെക്കുറിച്ച് ആയിഷ ബീവി തന്നെ പറയുന്നുണ്ട്. എന്താ ആയിഷ ബീവി പറയുന്നുണ്ട്? അല്ല, ഉമ്മു സലമ തന്നെ പറഞ്ഞതാണ്. ഉമ്മു സലമ പറഞ്ഞിട്ടുണ്ടെന്ത്, മാ അഅലമു അഹ്ല ബൈത്തിൻ അസാബഹും ഫിൽ ഇസ്ലാമി മാ അസാബ ആല അബീ സലമത്ത. അബൂ സലമൻ്റെ അഹ്ലിന് എന്ന് പറഞ്ഞ ഭാര്യക്ക് ഇസ്ലാമിൽ ഏൽക്കേണ്ടി വന്ന പീഡനം പോലത്തെ ഒരു പീഡനം വേറൊരു ഭാര്യക്കും ഏൽക്കേണ്ടി വന്നിട്ടില്ല. അതെനിക്കറിയില്ല, അങ്ങനെ ഏൽക്കേണ്ടി വന്നതായി എനിക്കറിയില്ല എന്ന് മഹദിയായ ഉമ്മു സലമ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അത്രയും പീഡനം സഹിച്ചൊരു മഹദിയാണ്. അപ്പോൾ മദീനയിൽ വെച്ച് പിന്നീട് എന്ത് ചെയ്തു? അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ മഹദിക്കൊരു സംരക്ഷണം ആവശ്യമുണ്ടല്ലോ, മഹദിക്ക് ഒരു സംരക്ഷണം ആവശ്യമുണ്ട്. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ഏറ്റവും വലിയ പീഡനം സഹിച്ച ഭാര്യയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തണലായി. അതാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വിവാഹാലോചന നടത്തിയതാണ്. ബാക്കി എല്ലാവരുടെയും കാര്യം ഇങ്ങോട്ട് വിവാഹാലോചന, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വിവാഹാലോചന. സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തു കൊടുത്തത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അവിടെ പിന്നെ പിന്മാറാൻ മാർഗമില്ലല്ലോ, അള്ളാഹു തആല പറഞ്ഞതാ സൗവജനാക്ക ഹാ നബിയെ, മഹദിയെ ഞാൻ കല്യാണം കഴിച്ചു തന്നിരിക്കുന്നു. പിന്നെ അവിടെ മാറാൻ നല്ല മാർഗമുണ്ട്, ഒരു മാർഗമില്ല, അന്ന് മുതൽ ഭാര്യയാണ്. ഇവിടെ അങ്ങോട്ട് കല്യാണം ചെയ്യും. പിന്നെ ഉമ്മുൽ മോമിനിൻ ജുവൈരിയയാണെങ്കിലോ, ഈ ജുവൈരിയ പിന്നെ മുസാഫിർ ഇബ്നു സഫ്വാൻ എന്ന് പറഞ്ഞ ആളിൻ്റെ ഭാര്യയായിരുന്നല്ലോ. ബനിൽ മുസ്തലഖ് യുദ്ധത്തിൽ ഈ ആൾ കൊല്ലപ്പെട്ടു, ഈ മുസാഫിർ. അപ്പം എന്ത് ചെയ്തു? സുബിയത്ത് ജുവൈരിയ ഫവഖഅത് ഫി സഹ്മി സാബിത് ബിനു ഖൈസിൻ. സാബിത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്താണ് യുദ്ധാർജിത മുതലിലാണ് ആര്? ഈ ജുവൈരിയ. അപ്പം എന്ത് ചെയ്തു? ആ ജുവൈരിയെ സ്വതന്ത്രയാക്കി വിടാൻ വേണ്ടി എന്താണ് സ്വതന്ത്ര പത്രം എഴുതി, കിതാബത്ത് മുഖാത്തബത്ത്. ഈ സാബിത്ത് റളിയല്ലാഹു അൻഹു 9 ഊഖിയയാണ് എന്ത് അതിന് കൊടുക്കേണ്ടത്. മഹദി അങ്ങോട്ട് കൊടുക്കണം 9 ഊഖിയ, എന്നാൽ പിന്നെ സ്വതന്ത്രയായി പോകാം. കിതാബത്ത് നടത്തി. ഇങ്ങനെ കിതാബത്ത് നടത്തിയ അടിസ്ഥാനത്തിൽ മഹദി എന്ത് അടിമസ്ത്രീ അല്ലേ, വല്ലതും കയ്യിലുണ്ടോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു. ഈ 9 ഊക്കിയ ചിലപ്പോൾ മൊത്തം കിട്ടും, അല്ലെങ്കിൽ ഉള്ളതിനനുസരിച്ച് കിട്ടും. ഏതായാലും സഹായിക്കണമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു വന്നതാണ്. അപ്പോൾ പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു വന്ന് ഇനി സാബിത്ത് റളിയല്ലാഹുവിനെ സ്വതന്ത്രയാക്കി വിട്ടാൽ എന്താ സംഭവിക്കുക? ബനുൽ മുസ്തലഖിലേക്ക് തിരിച്ചു പോകേണ്ടി വരും, ഇവിടെ സംരക്ഷിക്കാൻ ആളില്ലല്ലോ, അല്ലേ? അപ്പോൾ പിന്നെ സ്വന്തം കൗമ ജനത എന്ത് ചെയ്യും? ആക്രമിക്കുകയും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യല്ലേ ചെയ്യും. ഇവിടെ യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന സമയമല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, അത് ഞാൻ വീട്ടിക്കൊള്ളാം, പിന്നെ നിന്നെ ഞാൻ സംരക്ഷിച്ചും കൊള്ളാം, നിന്നെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം. എന്താ സമ്മതമല്ലേ എന്ന് ചോദിച്ചു.
സമ്മതമല്ലേ? അതെ, സമ്മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ സമ്മതമല്ലാത്ത ആർക്കാ? അങ്ങനെ ഇത് കൊടുത്തു. അപ്പോഴും മഹദിയും എന്താണ്, ആ ഒരു അനാഥയായ അവസ്ഥയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത്. ഉമ്മു ഹബീബയോ? ഉമ്മു ഹബീബയും അങ്ങനെ തന്നെ. ഉമ്മു ഹബീബ അബു സുഫിയാൻ്റെ മകളല്ലേ? മഹദി ആദ്യകാലത്ത് മുസ്ലിമായതാണ്. അതാണ് ഈ അധിക ആൾക്കാരും എന്താണ്, ഈ ഭാര്യമാർ അധികം ആദ്യകാലത്തേ മുസ്ലിമായതാ. പിന്നെ ദീനിൽ ഒരുപാട് പീഡനങ്ങൾ സഹിച്ചവരാണ്. അവസാനം എത്തുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ പൂർണ്ണമായ അനാഥയാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ആ പോയിന്റിൽ ഈ സ്വന്തം ജനത അങ്ങേയറ്റം പീഡിപ്പിച്ച്, അങ്ങേയറ്റം ആക്രമിച്ച്, ഒന്നീ വധിച്ചു കളയുക, അല്ലെങ്കിൽ എന്ത് അവരുടെ മതത്തിലേക്ക് എന്നെ തിരിച്ച് നിർബന്ധിപ്പിക്കുക, ഇങ്ങനത്തെയൊക്കെ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് അങ്ങേയറ്റം എന്താണ് പ്രതിസന്ധിയിൽ അകപ്പെടുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെയൊക്കെ വിവാഹം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനുഷ്യത്വത്തിൻ്റെ ഭാഗമാണത്, ജീവകാരുണ്യത്തിൻ്റെ ഭാഗമാണ് ഈ വിവാഹമൊക്കെ. അല്ലാതെ വെറും വൈകാരിക പൂർത്തീകരണത്തിനല്ല. അങ്ങനെയാണെങ്കിൽ ആകപ്പാടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാത്രമല്ലേ ഒരു കന്യകയായ സ്ത്രീ വിവാഹം ചെയ്തിട്ടുള്ളൂ? ബാക്കി ഇവരൊക്കെ എന്താണ്, ആ മറ്റ് ഭർത്താക്കന്മാർ തലാക്കില്ലവരോ അല്ലെങ്കിൽ മറ്റ് ഭർത്താക്കന്മാർ വഫാത്തായവരോ മക്കളുള്ളവരോ ഒക്കെ അല്ലേ? ഷഹ്വാനിയായ വൈകാരികമായ താല്പര്യങ്ങൾ അമിതമായുള്ളവർ അങ്ങനെയാണോ തിരഞ്ഞെടുക്കുക? ഈ വിമർശകർ അങ്ങനെ ചെയ്യുമോ? ഞാൻ ചോദിക്കട്ടെ, വിമർശകർ അത് ചെയ്യുമോ? അത് ചെയ്യൂലല്ലോ. അത് അമിത വികാരമൊന്നും വേണ്ട, സാധാരണ വികാരമല്ല. ഈ വിമർശകർ ഇതിന് സന്നദ്ധരാകുമോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് വെറും ബാലിശമാണ് ആരോപണം. എന്തെങ്കിലുമൊക്കെ കഴമ്പെങ്കിലും വേണ്ടേ? ആരോപണം പറയുമ്പോൾ ഒരു കഴമ്പും ഇല്ലാത്ത വെറും 100% ബാലിശമായ ആരോപണവുമായി നടക്കുന്ന ഈ വിമർശകർ, അവർക്ക് നല്ലത് അതെല്ലാം നിർത്തി നിഷ്പക്ഷമായി പഠനം നടത്തലാണ്. എന്നിട്ട് നിഷ്പക്ഷമായി പഠിച്ചാൽ സത്യം ബോധ്യപ്പെടും, ഇസ്ലാം സ്വീകരിക്കും. ഇന്നോളമുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഈ ദീനിൻ്റെ ആനുകൂല്യം പറ്റിക്കോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തണൽ ഈ ദുന്യാവിലും പരലോകത്തും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വിമർശകരായ നിങ്ങളോട് പറയാനുള്ളത് എന്താ? വിമർശകരോട് നമുക്ക് പറയാനുള്ളത്, ആ നിഷ്പക്ഷമായി പഠിച്ച് വിലയിരുത്തി ദീൻ സ്വീകരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാവിധ ആനുകൂല്യങ്ങളും ഔദാര്യങ്ങളും നിങ്ങൾക്ക് ദുന്യാവിലും ആഖിറത്തിലും ലഭിക്കും. അതിനുള്ള വഴി നോക്കിക്കോന്നേ നമുക്ക് പറയാനുള്ളൂ. നമുക്കേതായാലും അത് കിട്ടും ഇൻഷാ അല്ലാ. നമുക്ക് കിട്ടുന്നത് നമ്മുടെ സഹോദരങ്ങൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കൽ, അത് ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് ഇത് പറയുന്നത്. വിമർശകരോട് നമുക്കതേ പറയാനുള്ളൂ. അപ്പോൾ ഏതായാലും ഉമ്മു ഹബീബ ഹബ്ഷയിലേക്ക് ഹിജ്റ പോയി. സൗജ് ഭർത്താവാരായിരുന്നു ഉബൈദുല്ലാഹ് ബിൻ ജഹ്ഷാണ്. ഹബീബത്ത് എന്ന് പറഞ്ഞ മഹദി അവിടെ ജനിച്ചു. മഹദിക്ക് ജന്മം നൽകി ഉമ്മു ഹബീബ. ഹബീബയുടെ ഉമ്മയാണല്ലോ. എന്നിട്ട് പിന്നെന്തായി? ഈ ഭർത്താവായ അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് ദീൻ ഉപേക്ഷിച്ച് വീണ്ടും തിരിച്ചുപോയി, നസാറയായി. ഒരു ഇയാൾ ക്രിസ്ത്യൻ മതത്തിൽ ചേർന്നു. എന്നിട്ട് അഖബ അലൽ ഹംരി, ഇയാൾ മദ്യപാനിയായി, അമിതമായ മദ്യപാനിയായി, നിരന്തരം മദ്യപിക്കുക. ഇങ്ങനെ ആയപ്പോൾ അയാൾ എന്നിട്ട് എന്ത് ചെയ്തു? നസ്രാനിയായി ക്രിസ്ത്യാനിയായി മരണപ്പെടുകയും ചെയ്തു. മാദിയായ ഉമ്മു ഹബീബ ഹബശയിലാണ് അല്ലേ? അവിടെ ആണെങ്കിൽ സംരക്ഷിക്കാൻ ആരുമില്ലല്ലോ. ഭർത്താവ് മരിച്ചില്ലേ? ഭർത്താവ് ഇങ്ങനെയൊക്കെ പോയി വഴിതെറ്റി അവസാനം മരിക്കുകയും ചെയ്തു. അതുപോയി, അപ്പോൾ സംരക്ഷിക്കാൻ ആരുമില്ല. തിരിച്ച് മക്കത്തേക്ക് വരാൻ പറ്റുമോ? ബാപ്പ അബൂ സുഫിയാനല്ലേ? ബാപ്പ അബൂ സുഫിയാനല്ലേ തിരിച്ച് മക്കത്തേക്ക് വരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു, ആ സംരക്ഷണം ഏറ്റെടുത്തു, വിവാഹം ചെയ്തു. ഞാൻ ആമുഖത്തിൽ പറഞ്ഞില്ലേ, വിവാഹം എന്ന് പറഞ്ഞത് സ്ത്രീ സംരക്ഷണ കരാറാണ്. അതിനാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീ സംരക്ഷണ കരാറാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ എന്താണ് സംരക്ഷണം വഴിമുട്ടിയ ഒരു മഹദി, ദീനിന് വേണ്ടി അങ്ങേയറ്റം ത്യാഗം സഹിച്ച മഹദി മഹദിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം.
എത്ര നന്മയാണിത് അല്ലേ, എത്ര നന്മയാണ്. അപ്പോൾ അങ്ങനെ ഈ സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹബീബയെ വിവാഹം ചെയ്തത്. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഉമ്മു ഹബീബയെ വിവാഹം ചെയ്തത് അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ എന്താ പറഞ്ഞത് എന്നറിയോ? വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അബൂ സുഫിയാൻ ഒരുപക്ഷേ മുസ്ലിമാകാൻ തൗഫീഖ് കിട്ടാനുള്ള നിമിത്തം പോലും ആ വാക്കായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മകൾ ഉമ്മു ഹബീബിയെ മുഹമ്മദ് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, എന്താണ് ഇതിൻ്റെ ആശയം? ഇന്നഹു കുഫുവൻ കരീമുൻ, മാന്യനും യോഗ്യനുമാണ് മുഹമ്മദ്. എൻ്റെ മകളെ വിവാഹം ചെയ്യാൻ യോഗ്യനാണ് മുഹമ്മദ്. മതം വേറെയാണെന്ന് വേറെ വിഷയം കണ്ടോ, മതം വേറെയാണെന്നത് വേറെ വിഷയം. പക്ഷേ വ്യക്തിമഹത്വം കൊണ്ട് എൻ്റെ മകളെ വിവാഹം ചെയ്യാൻ കുടുംബപരമായി കുലീനനായ യോഗ്യനായ സൽസ്വഭാവിയായ സത്യസന്ധനായ അങ്ങനെ തുടങ്ങി ഒരു പുരുഷനുണ്ടാകേണ്ട എല്ലാ സൽഗുണങ്ങളുമുള്ള മുഹമ്മദ് എൻ്റെ മകളെ വിവാഹം ചെയ്തെങ്കിൽ അയോഗ്യനാണ്. ഒരുപക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ഈ പറഞ്ഞ 100% ശരിയായൊരു സർട്ടിഫിക്കറ്റ്, അതിൻ്റെ പേരിൽ ഗുരുത്വം കിട്ടിയതാണ് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ ആ സംഭവം വേറെ ചില സ്ഥലങ്ങളിലേക്ക് ആവശ്യമുണ്ട്, എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ സമയം ഏകദേശം തീരാനുമായി. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി പറയണം. ചിലതെല്ലാം കുറച്ച് വിശദമായി പറഞ്ഞില്ലെങ്കിൽ പിന്നെയും ശുഭഹത്തുകൾ ആശങ്കകൾ ബാക്കിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടോ ആ ഉമ്മ സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ സഫിയ ബിന്ദു ഹുയയ്യ റളിയല്ലാഹു അൻഹ ബനു ഖുറൈലയിൽ എന്തായാലും അവിടുന്ന് തടവുകാരിയായി പിടിക്കപ്പെട്ടതാണല്ലോ. ബനു ഖുറൈല യുദ്ധം കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നെ തടവുകാരിയായി പിടിക്കപ്പെട്ടതാണ് അല്ലേ, യുദ്ധ തടവുകാരിയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത ദിഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞ ആൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ദിഹിയത്തുൽ കൽബി എന്ന് പറഞ്ഞ സഹാബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് എനിക്കൊരു അടിമ സ്ത്രീയെ വേണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഉണ്ടല്ലോ കുറേ അടിമ സ്ത്രീകളുണ്ടല്ലോ, ഇപ്പോൾ യുദ്ധ തടവുകാരായി പിടിക്കപ്പെട്ട അടിമ സ്ത്രീകളുണ്ട്, ഒന്നിനെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് എന്താണ് തിരഞ്ഞെടുത്തത്? ഈ പറഞ്ഞ സഫിയ ബിന്ദു ഹുയയ്യ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ സഫിയനെ എടുത്തപ്പോൾ വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, സഹാബത്തിൽപ്പെട്ട വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അല്ല സഫിയാനെ ദിഹയ്യക്ക് കൊടുത്തത് അത് എന്താണ് ശരിയായില്ലല്ലോ. കാരണം എന്താ, ഈ സഫിയ ബിന്ദു ഹുയയ്യ എന്ന് പറഞ്ഞ ഈ ഹുയയ്യബിന് അഖ്തബ് എന്ന് പറഞ്ഞത് ആരാണ്? ബനു ഖുറൈള ബനു നളീർ ഇവരുടെ എല്ലാവരെയും നേതാവാണ്. അപ്പോൾ ആ എന്താണ് കുടുംബ ബനു നളീർ ബനു ഖുറൈള എന്ന് പറഞ്ഞ രണ്ട് ഗോത്രത്തിൻ്റെയും നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ഈ ഹുയയ്യ ബിനു അഖ്തബിൻ്റെ മകള് വലിയ മഹദിയല്ലേ, വലിയ സ്ഥാനമുള്ള ആളല്ലേ. അപ്പോൾ ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന് എന്താണ് കൊടുത്തത് ശരിയായില്ലല്ലോ നബിയെ, അത് നിങ്ങൾ വാങ്ങലാണ് നല്ലത്. മാത്തസലഹു ഇല്ലാലക്ക, അതുകൊണ്ട് സഫിയാനെ നിങ്ങളെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിഹിയനോട് പറഞ്ഞു, വേറൊന്നിനെ എടുത്തോ അല്ലേ. ആയിക്കോട്ടെ, ഇത് ഇങ്ങോട്ട് പറഞ്ഞതല്ലേ, ഒരാളുടെ താല്പര്യം അത് പറഞ്ഞൊരു ന്യായമാണ്, ശരിയാ. സയ്യിദ് ബനു നളീർ വൽ ഖുറൈള ആയ ആളിൻ്റെ മകളാവുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒരാളെടുക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു മാന്യമായ ന്യായമാണ്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉൾക്കൊണ്ടു ദിഹിയ റളിയല്ലാഹു അൻഹു വേറൊന്നിനെടുത്തോളം പറഞ്ഞു. ഇതിനെന്ത് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം അങ്ങ് എടുക്കല്ല ചെയ്തത്, പിന്നെ സഫിയാനോട് പറഞ്ഞു, വഖയ്യറഹ ബൈന അൻ യുഅതിഖഹ ഫതർജിയ ഇലാ മൻ ബഖിയ മിൻ അഹ്ലിഹ വബൈന അൻ തുസ്ലിമ ഫയതസവ്വജുഹ. കണ്ടോ, അവിടെയാണ് നോക്കേണ്ടത്. ഈ സഫിയാനെ ദിഹിയ റളിയല്ലാഹു അൻഹു എന്താണ് തിരിച്ച് ഇങ്ങോട്ട്
നൽകിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയാനോട് എന്താ പറഞ്ഞത്? ഒന്നുകിൽ നിന്നെ എഴുത്തുക്കി അല്ലിയിട്ട്, ഞാൻ എടുത്തതാണ്, അപ്പോൾ എന്താണ്, എൻ്റെ അടിമസ്ത്രീയാണല്ലോ, ഞാൻ എഴുത്തുക്കി അല്ലിയിട്ട് നിന്റെ വീട്ടുകാർ ബാക്കിയുണ്ടല്ലോ, അവരിലേക്ക് തന്നെ നിന്നെ തിരിച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം, നീ മുസ്ലിമാകണം, എന്നാ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞെടുത്ത് ഉമ്മു ഹബീബിനോട് ഇത് പറയാൻ പറ്റുമോ? അബൂ സുഫിയാൻ്റെ അടുത്തേക്ക് തിരിച്ചുവിടാന്ന്, അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞ ആ സാഹചര്യങ്ങളിലൊന്നും തൻ്റെ അഹലിലേക്ക് തിരിച്ചുവിടാൻ പറ്റിയ സാഹചര്യമല്ല. അവർ ഖുറൈശികളാണ്, അവർ മുശ്രിക്കുകളാണ്, അവരാണ് കൂടുതൽ പീഡിപ്പിച്ചത്. എന്നാൽ ബനു ഖുറൈള, ബനു നളീറുകാർ എന്തായില്ല, അങ്ങനെ പീഡനങ്ങൾ അഴിച്ചുവിടുന്നവരല്ല. അവരുടെ കൂട്ടത്തിൽ എന്ത് ഒരുപാട് പേര് മുസ്ലിമായവരൊന്നും ഇവർ പീഡിപ്പിച്ചമാരൊന്നും പീഡിപ്പിച്ചിട്ട് അക്രമിച്ചിട്ടൊന്നുമില്ല. കാരണം അവർ അഹലി കിതാബികളാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു മമത മുസ്ലിങ്ങളോട് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ അഹലിലേക്ക് തിരിച്ചുവിടാം. എന്നാലും ഇപ്പോൾ മുസ്ലിമായിട്ടില്ല, യുദ്ധത്തിൽ തടവുകാരായി പിടിച്ചതേ ഉള്ളൂ. അപ്പോൾ പിന്നീട് മുസ്ലിമാകുന്നതിന് അവിടെ എതിർപ്പുണ്ടാകുന്നതല്ല. അപ്പം വേണം നിന്നെ തിരിച്ചു വിട്ടേക്കാം. അല്ല, നീ എന്താണ് മുസ്ലിം ആകുകയാണെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചുകൊള്ളുകയും ചെയ്യാം. അപ്പം മഹദി പറഞ്ഞു, അഖ്താറുല്ലാഹ വറസൂലഹു, അഖ്താറുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെ റസൂലിനെ ഞാൻ തിരഞ്ഞെടുക്കും എന്ന്. അള്ളാഹുവിനെ റസൂലിനെ ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ തിരിച്ചു പോകുന്നൊന്നുമില്ല, ഞാൻ മുസ്ലിമാകാം, നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ മതി, അങ്ങനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് മഹദി ഇങ്ങോട്ട് തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. ഇനി ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന, മൈമൂന റളിയല്ലാഹു അൻഹു, അബൂ റഹ്മബിന് അബ്ദുൽ ഉസ്സ എന്ന് പറഞ്ഞ ആളായിരുന്നു മഹദിയുടെ ഭർത്താവ്. അങ്ങനെ അയാൾ മരിച്ച് അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം ചെയ്യുന്നത് അല്ലേ. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ സീറത്തു സയ്യിദുൽ ബഷർ എന്ന് പറഞ്ഞ കലമുൽ ഇസ്ലാം അബ്ദുറഹ്മാൻ ബാവ മുസ്ലിയാർ മഹാൻ്റെ ഈ കിതാബിൽ ലുറൂഹു തസവ്വുജാത്തിഹി സല്ലല്ലാഹു തആല അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യം അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഖദീജ ബിവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യാനുള്ള സാഹചര്യം ഞാൻ വിശദീകരിച്ചു അല്ലേ, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട അനുസരിച്ച് അത് തന്നെ മഹാൻ പറഞ്ഞു. പിന്നെ സൗദ ബീവിയ വിവാഹം ചെയ്യാനുള്ള കാരണം എന്താണ്, തൂഫിയാൻ ഹ സൗജു ഹസ്സക്രാൻ കാന മിനൽ സാബിഖീന ഇലൽ ഇസ്ലാം വ മിനൽ മുഹാജിരീന ഇലൽ ഹബ്ഷ ഫലൗ റജഅത ഇല അഹ്ലിഹൽ മുശ്രിക്കീൻ ലഅക്രഹൂഹ അലൽ റിദ്ദതി വാർഹഖൂഹ ബിൽ ഫിത്നതി അതുകൊണ്ട് ഫഖ്താറ സല്ലല്ലാഹു അലൈഹി വസല്ലം കഫാലത്തഹ ബിസ്സവാജി വിവാഹം ചെയ്ത് സംരക്ഷിക്കുക എന്ന ആ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആയിഷയെക്കുറിച്ചോ, ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങോട്ട് എന്താണ് വിവാഹാലോചന നടത്തി, ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ബാധ്യത നിർവഹിക്കാൻ ഏറ്റവും പറ്റിയവളാണ് ആയിഷ ബീവി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയാം. അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കാരണം ചെറുപ്പത്തിൽ കുട്ടികളെ കാണുമ്പോൾ അറിയാമല്ലോ ഇത് ഉഷാറാവുന്നുള്ളത് അല്ലേ, നമുക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രത്തോളം അറിയാൻ കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ സംഭവിച്ചത് കൊണ്ടാണ് അക്സറു സഹാബത്ത് സഹാബിയാത്തി റിവായത്തൻ സയ്യിദുൽ ആലമീൻ, അക്സറു സഹാബിയാത്തി റിവായത്തല്ല ഹദീസ്, വിശുദ്ധ ഖുർആൻ പറഞ്ഞ കൽപ്പന അപ്പടി നിർവഹിച്ചതാണ് അല്ലേ. പിന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തതോ, ആ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ കാര്യം നമ്മൾ വായിച്ചതിൽ വിട്ടുപോയി തോന്നല്ലേ. ആ അതെ, ഹഫ്സ ബിന്ദു ഉമർ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ ഹഫ്സ റളിയല്ലാഹു അൻഹ എന്താണ് വിവാഹം ചെയ്ത സാഹചര്യം അറിയാമല്ലോ. പിന്നെ ഹുനൈസ് അൽ ബദരി, ഹുനൈസ് എന്ന് പറഞ്ഞ ഒരു വഫാത്തായി ഭർത്താവ്. അപ്പോൾ മഹാനായ ഹുനൈസ് റളിയല്ലാഹു അൻഹു വഫാത്തായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, ഇനി മകളൊന്ന് കല്യാണം കഴിക്കണമല്ലോ. ഇവിടെ നമ്മളെ നാട്ടിലെ പതിവല്ല, നമ്മളെ നാട്ടിലാണെങ്കിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആരും അങ്ങനെ ആലോചിക്കാറില്ല. പിന്നെ പറ്റ ചെറുതാണെങ്കിലേ ആലോചിക്കാറുള്ളൂ. അങ്ങനെയല്ല അവിടെ അറേബ്യയിലെ അന്നാട്ട് അക്കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രായം എത്രയായാലും കല്യാണം കഴിക്കും, പിന്നെ അങ്ങനെയാണ്. കാരണം എന്താ, ഞാൻ പറഞ്ഞില്ലേ ഇത് സംരക്ഷണമാണ്, അപ്പോൾ സംരക്ഷണത്തിന് ഒരാൾ വേണം. അവരാണ് ശരിക്കും എന്ത് വൈവാഹിക ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ സത്ത എന്താണെന്ന് മനസ്സിലാക്കിയവർ. 50-60 വയസ്സായിക്കോട്ടെ, ഈ പെണ്ണിന് ഒരു സംരക്ഷകൻ ആവശ്യമല്ലേ, ഒരു കഫീൽ ആവശ്യമാണ്.
അപ്പോൾ ഇവളുടെ നന്മകൾ നിർവഹിക്കുന്ന ഒരാളെ ആവശ്യമുണ്ട്. അതുകൊണ്ട് 50 വയസ്സായാലും 60 വയസ്സായാലും 70 വയസ്സായാലും പിന്നെയും കല്യാണം കഴിക്കും. നമ്മൾ ഈ ഉപഭോഗ സംസ്കാരം മനസ്സിലാക്കിയവരാണ് ഇതിനെയൊക്കെ ആക്ഷേപിക്കുന്നത്. സ്ത്രീ എന്ന് പറഞ്ഞത് വെറും ഒരു വൈകാരിക പൂർത്തീകരണത്തിനും എന്ന പോലെ ഉപഭോഗ എന്ത് വസ്തുവുമായി മനസ്സിലാക്കിയവരാണ്. അപ്പോൾ പിന്നെ 70 വയസ്സായ ആളെ 60 വയസ്സായാലും പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നതെന്ന് ചോദിക്കും അല്ലേ? അതല്ല. അപ്പോൾ പിന്നെ അലി റളിയല്ലാഹു അൻഹുവിനോട് കല്യാണം ആലോചിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അതിന് സമ്മതിച്ചില്ല. അലി റളിയല്ലാഹു അൻഹു അല്ല, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു മകളെ കെട്ടുന്നോ, ഇല്ല. പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പിന്നെ രണ്ടാമത് ചോദിച്ചു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാ. അപ്പോഴോ അദ്ദേഹവും ഏറ്റില്ല. രണ്ടാൾ ഒഴിഞ്ഞു. ഇപ്പോൾ കല്യാണം കഴിക്കാൻ ആലോചന ഇല്ല, അവർ വേറെ ഭാര്യമാരൊക്കെ ഉണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിരുന്നല്ലോ ഭാര്യ. ആ മകൾ വഫാത്തായ സമയമാണ്, ആദ്യത്തെ ഭാര്യ വഫാത്തായ സമയമാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചത്. പിന്നെ അപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിനും കഴിഞ്ഞില്ല. അപ്പോൾ രണ്ടാളോട് ചോദിച്ചിട്ടും എന്താണ്, രണ്ട് നല്ല മനുഷ്യന്മാരെ കണ്ടെത്തി എന്ത് യോഗ്യരെ കണ്ടെത്തി ചോദിച്ചിട്ട് രണ്ടാളും എന്ത് ചെയ്തില്ല, ഏറ്റില്ലല്ലോ. രണ്ട് കല്യാണാലോചന നടത്തിയിട്ടും രണ്ടും എന്താണ് ഫലം കാണാതിരിക്കുമ്പോൾ പിതാവിനൊരു സങ്കടം ഉണ്ടാവില്ലേ അല്ലേ? പിതാവിന് സങ്കടം ഉണ്ടാവും. എന്നിട്ട് ഇപ്പം നമ്മളെ നാട്ടിൽ തന്നെ ആണെങ്കിൽ ഉസ്താദുമാരൊക്കെ ആയി ബന്ധമുള്ളവരാണെങ്കിൽ അവരോട് എന്ന് പറയും, തങ്ങന്മാരോടൊക്കെ ആയി ബന്ധമുള്ളവരാണെങ്കിൽ മകൾക്ക് രണ്ട് കല്യാണാലോചന നടത്തി രണ്ടും ശരിയായല്ലോ ഉസ്താദേ, അല്ലെങ്കിൽ തങ്ങൾ ഞങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് ഈ സങ്കടം എന്താണ് ഇറക്കി വെക്കാൻ അഭയം കാണുന്നത് നമ്മളെ സാധാരണ പതിവ് തന്നെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷമം മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിപ്പിച്ചു, വിഷമിക്കണ്ട, ഞാൻ കല്യാണം കഴിച്ചോളാം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിച്ചത്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രശംസിച്ചു അല്ലേ? പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് എന്താണ്, നിങ്ങളെ വാക്ക് എന്നെക്കാൾ നല്ല ഭാര്യയെ കിട്ടി, ഭർത്താവിനെ കിട്ടിയില്ലേ? അസക്ക് എന്നെക്കാൾ നല്ല ഭർത്താവിനെ കിട്ടിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, എനിക്കാണെങ്കിലോ നിങ്ങളെ മോളെക്കാട്ടി നല്ല ഭാര്യയും കിട്ടി അല്ലേ? താങ്കളുടെ മകളെക്കാൾ നല്ല ഭാര്യ എനിക്കും കിട്ടി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളല്ലേ. അങ്ങനെ പ്രശംസിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ കല്യാണം കഴിക്കാതിരുന്നത് ഖൈറായി എന്നാണ്, എനിക്കും ഖൈറായി നിങ്ങൾക്കും ഖൈറായി രണ്ടാൾക്കും ഖൈറായി എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്നോടന്ന് കല്യാണം കഴിക്കാൻ ചോദിച്ചപ്പോഴേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് അത് അതുകൊണ്ട് രണ്ടു പേർക്കും നന്മ കിട്ടിയല്ലോ എന്നാണ്. പിന്നെ സൈനബ ബിന്ത് ഹുസൈമത്ത് ഞാൻ പറഞ്ഞില്ലേ, ഫലം യബഖലഹ ഇസ്തഷഹദ അൻഹ ഫി ഗസ്വത്തി ഉഹുദ്. അബ്ദുല്ലാഹി ബിൻ ജൈഷ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ എന്ത് ചെയ്തു, ഷഹീദായി. ലം യബഖലഹ മുഅയ്യിലുൻ വലാ മുഈനുൻ. അങ്ങനെ ഫതസവ്വദഹ ഫസാറ ലഹ ഖൈറ മുഅയ്യിലിൻ വഖൈറ മുഅയ്യിനിൻ എന്ന് പറഞ്ഞു. വഖൈറ മുഈനിൻ, ഖൈറ മുഅയ്യിലിൻ വഖൈറ മുഈനിൻ. പിന്നെ സൈനബ ബിന്ത് ജഹ്ഷ് അല്ലേ, അത് സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹം എന്താണ് ഒഴിവാക്കിയപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിക്കൽ അവിടെ നിർബന്ധിത സാഹചര്യമാണ്. ഉമ്മു സലമ അതും പറഞ്ഞു, ജുവൈരിയ, ഇങ്ങനെ തുടങ്ങി ഓരോരുത്തരുടെയും പ്രത്യേകമായ സാഹചര്യങ്ങൾ എന്താണ് കലമുൽ ഇസ്ലാം ബാബു സേർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കണം. പിന്നെ അപ്പം നമ്മുടെ വിഷയത്തിൽ പിന്നെ ഒന്നും കൂടിയുണ്ട് ഇന്ന് പറയാൻ വിചാരിച്ച ഒന്നും കൂടിയുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടിയൊക്കെ സംസാരിക്കാമല്ലോ ഇൻഷാല്ലാ അല്ലേ. അപ്പോൾ പിന്നെ സൈനബ് റളിയല്ലാഹു അൻഹയുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് നമ്മൾ പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിവാഹപ്രായം അല്ലേ, അതിങ്ങനെ ആരോപണത്തിൽ വഞ്ചിതരായ ആൾക്കാരെ ചിലവരൊക്കെ പറയുന്നുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 18 വയസ്സായപ്പോഴാണ് കല്യാണം കഴിച്ചത്. ചിലരങ്ങനെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വേറെ ചിലവർ കണ്ടുപിടുത്തം നടത്തിയതെന്ന് പറഞ്ഞാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 9 വയസ്സിലാണല്ലോ വീട്ടിൽ കൂടിയത്. 9 വയസ്സിൽ വീട്ടിൽ കൂടിയ സമയത്ത് നല്ല ശാരീരിക പുഷ്ടിയും ആരോഗ്യവും എന്ന് പറഞ്ഞാൽ 9 വയസ്സല്ല 18 വയസ്സിൻ്റെ ശരീരമുണ്ടായിരുന്നു എന്ന് കണ്ടെത്തൽ, രണ്ടിനോടും നമുക്ക് യോജിപ്പില്ല. അങ്ങനെ ആയിഷ ബീവിക്ക് എന്താണ് 18 വയസ്സായി എന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കാൻ നിന്നാൽ, അല്ല ശാരീരിക പുഷ്ടി 18 വയസ്സിൻ്റെത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിന്നാൽ, ഇസ്ലാമിലെ അടിസ്ഥാനപരമായി ശൈശവ വിവാഹം അനുവദനീയമാണല്ലോ, ഇതിനെന്ത് ചെയ്യും പിന്നെ?
ഇപ്പൊ ജനിച്ച് വീണ കുഞ്ഞ് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിനെ വിവാഹം ചെയ്യാം, വിവാഹം ചെയ്തു കൊടുക്കാം. ഇപ്പൊ ജനിച്ച് വീണൊരു കുഞ്ഞ്, ഗർഭസ്ഥ ശിശുവിനെ വിവാഹം ചെയ്യാൻ പറ്റൂല. ജനിച്ച് വീണ കുഞ്ഞ് ഇപ്പൊ ജനിച്ചിട്ടുണ്ട്, ഒരു മിനിറ്റ് ആയാലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറായാലോ അല്ലെങ്കിൽ ഒരു ദിവസമായി നോക്കുക. ഇതിന് ഒരു പെൺകുഞ്ഞാണ് എന്നുണ്ടെങ്കിൽ ഒരാളിനെ വിവാഹം ചെയ്യാം, അല്ല ഒരാൺകുഞ്ഞാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഒരു സ്ത്രീക്കും അതിന് ഭാര്യയായി വിവാഹിതയാകാം എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം. അപ്പോൾ ഇത് 18 വയസ്സാക്കിയിട്ടും ശരീരപുഷ്ടി 18-ൻ്റെതാക്കിയിട്ടൊന്നും ഫലം ചെയ്യൂല. ഇതിൻ്റെ ശരിയായ യുക്തി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക, വിമർശകർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ശുഭഹാർത്തുകൾ സന്ദേഹങ്ങൾ അകറ്റുക എന്നതേ അതിന് മാർഗമുള്ളൂ. അതിനാണ് ഞാൻ ആമുഖം പറഞ്ഞത്, എന്താ ഇത് ശൈശവ വിവാഹം എന്ന് പറഞ്ഞത്, വിവാഹം എന്ന് പറഞ്ഞത് സ്ത്രീ സംരക്ഷണ കരാറാണ്, അതിന് പ്രായം പരിഗണനീയമല്ല, പരിഗണനയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുമ്പൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. കുറച്ച് മുമ്പ് ഇവിടെ വിവാദമായ സമയത്ത് ആരെങ്കിലുമൊക്കെ അറബികൾ വന്നിട്ട് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് വിവാദമാകുക. അപ്പോൾ ഏതായാലും മുമ്പ് വിവാദമായപ്പോൾ ഒരു സംവാദം ഉണ്ടായിരുന്നു ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ, മാസികയിൽ. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി എന്നെ തിരഞ്ഞെടുത്തെ. പിന്നെ അത് ഞാനൊരിക്കൽ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ, ആ കടയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ ദൂരെ നിന്ന് അവിടെ ആൾക്കാർ കൂടി നിന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഈ വിവാദ സമയത്താണ്. അപ്പോൾ കടക്കാരനിങ്ങനെ ഒരു ഒലിച്ചയിൽ സംസാരിക്കുന്നുണ്ട്, അവൻ മുസ്ലിമാണ്, അവിടെ നിൽക്കുന്നവർ മറ്റു മതക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ശൈശവിവാഹം ഇങ്ങനെ പത്രത്തിലും അതിലിതിലും ഒക്കെ ഇങ്ങനെ വിവാദമായി കിടക്കുന്ന സമയത്ത് അതാ വർത്തമാനം പറയുന്നത്. ഞാനപ്പോൾ കുറച്ച് ദൂരെ നിന്ന് കേട്ടത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി, ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതെല്ലാം കൂടി എൻ്റെ നേരെ തിരിയുന്നു. ആയിക്കോട്ടെ, ഞാനങ്ങോട്ട് ചെന്നപ്പോൾ ആ കടക്കാരൻ എന്നോട് ചോദിച്ച്, അല്ല ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്, എന്താന്ന് ചോദിച്ച്. അല്ല ഈ ശൈശവ വിവാഹം, അപ്പോൾ ഒറ്റ മറുപടി, വിവാഹം എന്താ തീരുമാനിച്ചാൽ മതി, അപ്പോൾ ശൈശവം ശരിയാണെന്ന് ബോധ്യപ്പെടുന്നത്. എന്നിട്ട് അടുത്ത് പറഞ്ഞു, വിവാഹം എന്ന് പറഞ്ഞാൽ നമ്മളെ മതം പറയുന്നതനുസരിച്ച് കരാറിലൂടെ ഏറ്റെടുക്കുന്ന സംരക്ഷിക്കാൻ ഏറ്റെടുക്കാമെന്ന് പുരുഷന് അതിന് എന്താണ് തയ്യാറായാൽ സാധ്യമാണല്ലോ. അതിനെന്തിനാ പ്രായം പരിഗണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എല്ലാവരും സംസാരം നിർത്തി, കുറച്ചുപേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് പോയിപ്പോയി, രക്ഷപ്പെട്ടു എന്നർത്ഥം. അപ്പോൾ എന്ന പോലെ ഇത് സ്ത്രീ സംരക്ഷണ കരാറാണ്. നിക്കാഹിലെ ആമുഖമായി നമ്മളതല്ലേ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഉസവ്വിജുക അലാ മാ അല്ലാഹു തആല മിൻ ഇംസാകിം ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഇത് അടിസ്ഥാനപരമായി പറഞ്ഞതിന് ശേഷമാണ് ഉസവ്വിജുക സവ്വജുത്തുക വഅൻകഹ്തുക ബിന്ദീനോ ഉഖ്തീനോ മൗലിയത്തി എന്നൊക്കെ പിന്നല്ലേ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവൻ ഉണർത്തി കൊടുക്കുകയല്ലേ. അപ്പോൾ ഇപ്പോൾ ജനിച്ചു വീണൊരു കുട്ടിഞ്ഞിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കാൻ പാടില്ലാന്നോ? ഏത് രാജ്യത്തെ നിയമമുള്ളത്, ഏത് മതത്തിലെ നിയമം അത്? അപ്പം അത് കഫാലത്താണ്. അപ്പം ആയിഷ ബീവിക്ക് എത്ര വയസ്സായിരുന്നു? 6 വയസ്സായിരുന്നു എന്ന് മഹദി പറയുന്നുണ്ട്. അല്ല ചില ഹദീസിൽ എന്താണ്, വിവാഹം നടക്കുമ്പോൾ 7 വയസ്സാണ് എന്നും സുഹീൽ ബുഖാരിയിലും മുസ്ലിമിലും തുടങ്ങി എല്ലാ ഹദീസിൻ്റെ കിതാബിലും എല്ലാ ചരിത്രത്തിൻ്റെ കിതാബിലും സീറയുടെ കിതാബിലും ഒക്കെ ഉള്ള ഹദീസാണ്. സുഹീൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നാൽ പിന്നെ ഇതിനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് നസ്സായ സ്ഥിതിക്ക് 6-7 എന്നുള്ളത് 18 വയസ്സാക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. 9 വയസ്സിൽ വീട്ടിൽ കൂടി എന്നുള്ളത് 18 വയസ്സാക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. അതിനൊരുപാട് ന്യായീകരണങ്ങളും മറ്റുമൊക്കെ പറഞ്ഞിട്ട് ദീർഘമായ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ അടിസ്ഥാന പ്രമാണത്തിനോട് യോജിക്കുകയില്ല. അടിസ്ഥാന പ്രമാണം സുഹീൽ ബുഖാരിയിൽ മുസ്ലിമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് ലംഘിക്കാൻ കഴിയില്ല, തിരസ്കരിക്കാൻ കഴിയില്ല. അതാണല്ലോ അടിസ്ഥാന പ്രമാണം. അപ്പോൾ മഹദി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സുഹീൽ ബുഖാരിയിൽ, ബാബു തസ്വീജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷത്ത വ ഖുദൂമിഹൽ മദീനത്ത വ ബിനാഇഹി ബിഹ. എൻ്റെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് ഹെഡിങ് ഇട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയെ വിവാഹം ചെയ്യുന്നു, ആയിഷ എന്താണ് മദീനയിൽ വരുന്നു, ആയിഷയുമായി വീട്ടിൽ കൂടുന്നു. പിന്നെ കല്യാണം വിവാഹം എന്ത് നിക്കാഹ്, അപ്പം നിക്കാഹ് പിന്നെ കല്യാണം, കല്യാണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൂടലാണല്ലോ. അപ്പോൾ ഇത് രണ്ടും. അപ്പോൾ ഇങ്ങനെ അവിടെ അധ്യായം ഇട്ട് തന്നെ ഇമാം ബുഖാരിയെക്കുറിച്ച് അറിയാമല്ലോ, ഫിഖുൽ ബുഖാരി ഫി തറാജുമിഹി എന്നല്ലേ അയിമത്ത് എല്ലാവരും സമ്മതിച്ചതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ
കർമ്മശാസ്ത്ര എന്താണ് പാഠവും അവിടുത്തെ സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൻ്റെ ഹെഡിങ്ങുകളിൽ വായിക്കാവുന്നതാണ്, ഹെഡിങ്ങുകളിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇത് പണ്ടും വിവാദമാണ്, ഇനിയും വിവാദമാണ്, എന്നും വിവാദമാണ് എന്ന് ഇമാം ബുഖാരിക്കറിയാം. അതുകൊണ്ട് അതേ ആ വിവാദങ്ങളെല്ലാം കാടടച്ച് എന്താണ് ആ പിന്നെ മറുപടി പറയുന്ന രീതിയിൽ കാടടച്ച് മറുപടി പറയും. ഇനി ഒരു എന്ത് ആ സംസാരത്തിനും അവസരം ഇല്ലാത്ത നിലയിൽ ഇങ്ങനെ തന്നെ ഹെഡിങ് ഇട്ടിട്ട് 3894 ഹദീസായിട്ട് ഇമാം ബുഖാരി ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിലേക്ക് സനദ് ധരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസിലുള്ളത് എന്താ? തസവ്വജിനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാന ബിന്ദു സിറ്റി സിനീൻ ഫഖദിംന അൽമദീന ഫനസൽന ഫി ബനിൽ ഹാരിസ് ബിൻ ഖസ്റജ് ഫവഉഇക്തു ഫതമറഖ ശാരി ഫവഫ ജുമൈമത്തൻ. എന്നിങ്ങനെ പറഞ്ഞിട്ട് ദീർഘമായ ഹദീസിൽ കുറച്ച് അല്പം ദീർഘമായ ഹദീസ് മുഴുവൻ ഞാൻ വായിക്കുന്നില്ലേ. ഹദീസിലുള്ളത് എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുമ്പോൾ ഞാൻ ബിന്ദു സിത്ത് സിനീൻ എന്നാണ്. ചില റിവായത്തിൽ അസബ് സിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, 7 വയസ്സിന്. രണ്ടും വൈരുദ്ധ്യമല്ല, കാരണം ഈ 6 പൂർത്തിയായി 7 തുടങ്ങി എന്ന്, 7 പൂർത്തിയായിട്ടില്ല. അപ്പോൾ വയസ്സെത്രയെന്ന് വെച്ചാൽ 7 എന്ന് പറയും. പറഞ്ഞാൽ 7-ാമത്തതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പൂർത്തിയായത് എന്ന നിലക്ക് 6 എന്നും പറയും. അപ്പോൾ 6-7 എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യമല്ല, 6 പൂർത്തിയായി 7-ാമത്തെ വയസ്സിൽ വിവാഹം നടന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ അപ്പോൾ അത് എന്ത് ചെയ്തു, 9-ാമത്തെ വയസ്സിൽ പിന്നെ ബിനാഉം ഉണ്ടായി എന്നാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പറയാം. അതിനെന്താ, നമ്മൾ പറഞ്ഞില്ലേ വിവാഹം എന്ന് പറഞ്ഞത് വാന യൗമ ഇദിൻ ബിന്ദു തിസ്ഉ സിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് എന്നെ കൂട്ടിയ സമയത്ത്, വീട്ടിൽ കൂട്ടിയ സമയത്ത് എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ 9 വയസ്സിലാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസ്, കാലത്ത് തസവ്വജനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി സിത്തി സിനീൻ വ ബനാബി വാന ബിന്ദു തിസ്ഉ സിനീൻ. 6 വയസ്സിൽ നിക്കാഹ് ചെയ്തു എന്ന പോലെ വീട്ടിൽ കൂടി കല്യാണം കഴിഞ്ഞത് എനിക്ക് 9 വയസ്സുള്ളപ്പോഴാണ്. ഇങ്ങനെ നെസ്സായി പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഇതിന് യാതൊരു മാർഗവുമില്ലല്ലോ. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അതാണ്, വിവാഹം എന്ന് പറഞ്ഞത് അത് സ്ത്രീ സംരക്ഷണ കരാറാണ്. ഏത് പ്രായത്തിലുള്ളവരെയും വിവാഹം ചെയ്യാം. ഒരു പ്രായമുള്ള സ്ത്രീ, 50 വയസ്സായൊരു സ്ത്രീ, ഇപ്പം ജനിച്ചൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെന്തില്ല, ആ കുഞ്ഞിൻ്റെ തള്ളയങ്ങ് മരിച്ചു പോയി നോക്കുക. കുഞ്ഞ് ജനിച്ച് അതിൻ്റെ മാതാവ് അങ്ങ് മരണപ്പെട്ടു, സങ്കല്പിക്കുക. ആ കുഞ്ഞിനെ എന്താണ് സംരക്ഷിക്കാൻ ആരും ഇല്ലെങ്കിൽ, ഇല്ലാത്തൊരു സാഹചര്യം വന്ന് വേണമെന്നുണ്ടെങ്കിൽ ഭർത്താവ് കളഞ്ഞിട്ട് പോയിട്ടുണ്ടാവും, അല്ലെ ഭർത്താവ് അതിന് മുമ്പ് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂട്ടത്തോടെന്തോ അപകടത്തിൽ മരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ ഈ കുഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ത്രീ ആലോചിച്ചെന്ത്, ഞാനിതിനെങ്കിൽ വിവാഹം ചെയ്താലോ, അതിനെ പരിപാലിക്കലും എന്ന പോലെ എല്ലാ കാര്യവും ചെറുപ്പത്തിൽ ഞാനായിക്കോളും, കുറച്ച് കഴിയുമ്പോൾ എന്താവും, എന്നെ അതും സംരക്ഷിക്കുമല്ലോ അല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ 50 വയസ്സുണ്ട്, 10-25 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ കുഞ്ഞിന് 25 വയസ്സായില്ലേ, പിന്നെ അധ്വാനിച്ച് എന്നെ സംരക്ഷിക്കൂലേ. കാരണം അത് സ്വാഭാവികമായും എന്താണ്, അങ്ങോട്ട് സംരക്ഷിച്ചതിന് ഇങ്ങോട്ടൊരു സംരക്ഷണം, ഒരു നല്ല നയല്ലേ. അങ്ങനെ ആലോചിച്ച് അപ്പം എന്താണ്, കുഞ്ഞിനാരുമില്ല, കാളിയെ സമീപിച്ച്, നാട്ടിലെ കാളിയെ, കാളിയെ സമീപിച്ചിട്ട് വിവരം പറഞ്ഞു. ആ കാളി എന്ത് ചെയ്തു, ആ ഈ കുട്ടിക്ക്, ആ കുട്ടിയെ തസ്വീദ് ചെയ്ത് കൊടുത്തു, കല്യാണം കഴിച്ചു കൊടുത്തു. പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് വലിയുവാണ്, അല്ലെങ്കിൽ പിന്നെ കാളിയല്ലേ ചെയ്യേണ്ടത്, കാളി വിവാഹം ചെയ്ത് കൊടുത്തു. ഇത് തെറ്റാന്ന് പറയാൻ പറ്റുമോ, ഈ പെണ്ണിനെ ആക്ഷേപിക്കാൻ പറ്റുമോ, 50 വയസ്സുള്ള സ്ത്രീയെ ആക്ഷേപിക്കാൻ പറ്റുമോ? അതേ ആ പെണ്ണിനെ പ്രശംസിക്കാൻ വേണ്ടത്, ആ സ്ത്രീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമല്ലേ. അനാഥയായ കുഞ്ഞിനെ സംരക്ഷിക്കാൻ, അത് ഭർത്താവാക്കി സംരക്ഷിക്കുക അല്ലേ. അപ്പോൾ കുഞ്ഞു വളർന്നു വരുമ്പോൾ എന്താണ്, അവരുടെ ഇടയിൽ ഈ ഭാര്യാഭർത്തർ ബന്ധം നിലനിൽക്കുന്നത് കൊണ്ട് വിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന ആ ഹിജാബ് വ്യവസ്ഥയൊന്നും പാലിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറും വളർത്തി സംരക്ഷിക്കുകയാണ് ഹലാനത്തൊക്കെ കൊടുത്ത് നോക്കി ചെയ്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞു വളർന്നു കഴിയുമ്പോൾ പെണ്ണിനെ കാണാൻ പറ്റൂലല്ലോ, അന്യ പെണ്ണല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്ത്രീ അങ്ങനെ ചെയ്താലേ അത് നന്മയല്ലേ, വിശുദ്ധ ഇസ്ലാം ആ നന്മയാണ് ഇവിടെ ഉൾക്കൊള്ളുന്നത്. അല്ലാതെ ഇവരുടെ ഈ വിമർശകരുടെ വിമർശനം കേട്ടാൽ തോന്നും എന്താണ്, ലോകത്ത് മുസ്ലിങ്ങൾ മുഴുവൻ എന്താണ് 4 വിവാഹം കഴിക്കുന്നവരാണ്, ബഹുഭാര്യത്തുള്ളവരാണ്, ലോകത്ത് മുഴുവൻ മുസ്ലിങ്ങളും ശൈശവിവാഹം ചെയ്തവരാണ് എന്നൊക്കെയാ തോന്നിപ്പോവുക അല്ലേ. 100ൽ 1% എങ്കിലും എന്ത്
അങ്ങനെ നടക്കുന്നുണ്ടോ? മൊത്തം ജനസംഖ്യ കൂട്ടിയാൽ എവിടെ? വിമർശകരുടെ ആരോപണം കേട്ടാൽ അങ്ങനെയാണ്, തലാക്ക്. മുസ്ലിങ്ങൾ ആരും മുത്തലാക്ക് ചെല്ലാത്തവരില്ല എന്നാണ് അവരുടെ വിമർശനം കേട്ടാൽ തോന്നിപ്പോവുക. എത്ര പേരാ തലാക്ക് ചെല്ലുന്നത്? എത്ര പേരാ ബഹുഭാരിത്വം നടത്തിയവർ? എത്ര പേരാണ് എന്താണ് മൊത്തം മുസ്ലിങ്ങൾ? ഇവിടുത്തെ കേരളത്തെ മൊത്തം ഒന്നല്ല, ഞാൻ ആഗോളാടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ടുള്ള മുസ്ലിം ജനസംഖ്യ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടിയാൽ എത്ര ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ശൈശവിവാഹം നടത്തിയവർ എത്ര പേരാ? പിന്നെ അപ്പോൾ വിവാഹം അങ്ങനെയാണ്, വിവാഹം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഈ വിമർശകർ ഈ സ്ത്രീയെ വെറും ഒരു ഉപഭോഗ വസ്തുവായി കണ്ടിട്ടാണ്. അതായത് വിവാഹം എന്ന് പറഞ്ഞാൽ ഈ കോഴികൾ, പൂവൻകോഴി ഇങ്ങനെ കോഴികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതിന് എൻ്റെ ഇടയിലുണ്ടാവുമല്ലോ, നിന്ന നിലക്ക് ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഒരു കോഴിയുടെ പടക്കോഴിയുടെ പുറത്തും കയറും അല്ലേ. കാട്ടുപോത്തുകൾ കയറും പോലെ എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ ഇതാണ് വിവാഹം എന്ന് മനസ്സിലാക്കിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. പ്രായപൂർത്തിയായ ഭാര്യയുമായിട്ട് മാസത്തിൽ സാധാരണഗതിയിൽ 7-8 ദിവസം ബന്ധപ്പെടാൻ സാധിക്കുകയില്ലല്ലോ, ലൈംഗിക ബന്ധം പുലർത്താൻ കഴിയില്ല. മെൻസസുള്ള സമയത്ത് ഇത് വിലക്കപ്പെട്ടതല്ലേ വിശുദ്ധ ഇസ്ലാമിൽ? അതെ, ഇഹ്റാം ചെയ്ത സമയത്ത്, ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്ത സമയത്ത് ലൈംഗിക ബന്ധം നടത്താൻ പാടില്ല. രണ്ടാളും കൂടി ഹജ്ജിന് പോയതാണ്, നല്ല ലക്ഷറിയോ ലോഡ്ജിലാ താമസം അല്ലേ, എല്ലാവിധ സുഖവും സൗകര്യവും ഭക്ഷണം എല്ലാം റെഡിയാ, ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. റമദാൻ്റെ പകലിൽ ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല, ലൈംഗിക ബന്ധം പുലർത്താൻ യാതൊരു മാർഗവുമില്ല. വിശുദ്ധ ഇസ്ലാം വിലക്കിയതാണ് അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹജ്ജിന് പോയത് ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് പെണ്ണ് അങ്ങോട്ട് ഹജ്ജിന് പോയതാണ്, ഭർത്താവ് അവിടെ ഗൾഫിലുമായിരുന്നു, 2 വർഷമായി അല്ലെ 3 വർഷമായി ഇവർ തമ്മിൽ കണ്ടിട്ട്, അവിടെ ചെന്ന് ഹജ്ജിന് ഇഹ്റാം ചെയ്ത് അയാളും വന്നാണ് ആദ്യം വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരണമല്ലോ. മക്കത്തല്ല വേറൊരു നാട്ടിലാണ് ഉള്ളതെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മീക്കാത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരണം. രണ്ടാളും ഒന്നേ ഹജ്ജിന് ഇഹ്റാം ചെയ്ത്, അല്ലെങ്കിൽ ഒരാൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. അവിടെ ചെന്നപ്പോൾ എന്തായിപ്പോയി? അവിടെ എന്തോ വിലക്ക് കാരണം ഒരാഴ്ചത്തേക്ക് തവാഫ് ചെയ്യാൻ പോകാൻ പറ്റൂല. അവിടെ എത്തിയപ്പോഴേ കൊറോണ ആയിക്കോട്ടെ, പെട്ടെന്ന് കൊറോണ പിടിച്ച് ലോക്ക്ഡൗൺ, ഒരാഴ്ചത്തേക്ക് റൂമിലിരിക്കണ്ടേ, രണ്ടാൾ ഒരുമിച്ച് കഴിയണ്ടേ, ഒരാഴ്ച ബന്ധപ്പെടാൻ പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ഇതുപോലെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞോ ഭർത്താവ് 1 മാസമോ 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലമോ 5 കൊല്ലമോ കഴിഞ്ഞിട്ട് വീട്ടിൽ എന്താണ് റമദാനിൻ്റെ പകലിൽ സുബഹിക്ക് എത്തിയതാണ്, മഗ്രിബ് വരെ ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. വിശ്വാസികൾക്ക് ഇതൊക്കെ 100% സമ്മതമാണ്, അള്ളാഹുവിൻ്റെ നിയമമല്ലേ? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങളൊക്കെ പൂർണ്ണാർത്ഥത്തിൽ സമ്മതമാണ്, ഒരാളിനും വിമർശനമില്ല, ഇതെല്ലാം അനുസരിക്കാൻ സന്നദ്ധരാണ്. യഥാർത്ഥ വിശ്വാസികൾ ഇതെല്ലാം 100% അനുസരിക്കുന്നവരാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് അത് അനുസരിക്കുന്നവരാണ്, ആർക്കും വിമർശനമില്ല അല്ലേ. പിന്നെ പ്രായമായതും അല്ലാത്തതും ഒന്നും ലൈംഗിക ബന്ധത്തിന് ഇസ്ലാമിൽ മാനദണ്ഡമല്ല. അതിനു പുറമെ ലൈംഗിക ശൈശവ വിവാഹത്തിന് ഇവിടെ എന്ത് ആക്ഷേപിക്കുന്നവരും എന്ന പോലെ അത് വിലക്കിയവരും പറയുന്ന കാരണം എന്താ? ഗർഭം ധരിക്കൂലേ, ഗർഭധാരണത്തിന് ആരോഗ്യപരമായി അപ്പോൾ പക്വത നേടിയിട്ടില്ലല്ലോ അല്ലേ. അതാണല്ലോ പറയുന്ന ന്യായം. അപ്പം ആരോഗ്യപരമായി ദൗർബല്യമുള്ളത് കൊണ്ട് പറ്റൂല. ആ സമയത്ത് വിവാഹം നടന്നാൽ, അതായത് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ്, ഇവർ പറയും പോലെ 18 വയസ്സൊന്നും നമ്മുടെ മാനദണ്ഡമല്ലല്ലോ. വിവാഹം ചെയ്താൽ, അഥവാ 5 വയസ്സിൽ വിവാഹം ചെയ്തു അല്ലെ 8 വയസ്സിൽ 10 വയസ്സിൽ ഒരു കുട്ടിയെ വിവാഹം ചെയ്താൽ ആ കുട്ടിയെ അപ്പോൾ ബന്ധപ്പെടാൻ പറ്റുമോ? ഇസ്ലാമിൻ്റെ നിയമം എന്താ? ബന്ധപ്പെടാൻ പറ്റുമോ? താക്കത്തില്ലാത്ത കുട്ടിയുമാ ഭാര്യയുമായി ബന്ധപ്പെടരുത് എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇപ്പം ഞാൻ ഒരുപാട്
തടസ്സങ്ങൾ പറഞ്ഞില്ലേ, ബന്ധപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് പെണ്ണ് രോഗിയാണ്, സഹിക്കുന്ന സാധിക്കുകയില്ല, അല്ലെങ്കിൽ പ്രായം ചെറുതായതുകൊണ്ട് അവൾക്ക് എന്താണ് ഈ ലൈംഗികമായ ബന്ധപ്പെടലിന് പക്വതയായിട്ടില്ല, ആ സമയത്ത് ബന്ധപ്പെടരുത് എന്നല്ലേ. അപ്പൊ ലൈംഗിക ബന്ധം പുലർത്തുക എന്നുള്ളതൊന്ന് വേറെ, വിവാഹം എന്നുള്ളതൊന്ന് വേറെ. അങ്ങനെയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ലൈംഗിക ബന്ധം പുലർത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ആരോഗ്യപരമായി അതിന് കഴിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ പറ്റൂല. ചെറുതായാലും വേണ്ടിയില്ല, വലുതായാലും വേണ്ടിയില്ല. അങ്ങനെയാണ്. പിന്നെ കിഫായത്തുൽ അഖിയാർ കിതാബിൽ തഖീദ്ദീനുൽ ഹിസ്നി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു വാചകം ഞാൻ വായിക്കാം. പല കിതാബിലും ഉള്ളു, ഞാൻ അത് വായിക്കുന്നതിനേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചുരുങ്ങിയ ഒരു ക്ലാസ്സല്ലേ, അതുകൊണ്ട് ഒരു ഉദാഹരണത്തിന് ഓരോ വാർത്തകൾ വായിക്കാന്നേ ഉള്ളൂ. നാം ലൗകാനത്ത് മരീലത്തൻ, ഇത് നുഷൂസിൻ്റെ ഭാര്യ പിണങ്ങിപ്പോയാൽ ചെലവിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞ അധ്യായത്തിലാണ് പറയുന്നത്. ലൗകാനത്ത് മരീലത്തൻ, പെണ്ണ് രോഗിയാണ്. ഔ കാന ബിഹ ഖർഹുൻ യദുർഹൽ വതുഉ, ഇവളില് എന്താണ് പിന്നെ വ്രണമുണ്ട്, അതുകൊണ്ട് ഇവൾക്ക് വത്തുവിന് ലൈംഗിക ബന്ധം പുലർത്തിയാൽ ബുദ്ധിമുട്ടാകും, പ്രയാസമാകും, അങ്ങനത്തെ വ്രണമുണ്ട് എവിടെ ഗുഹ്യസ്ഥാനത്ത്. ഫഹിയ മയദൂറത്തും വില്ലിംതിനായി അനിൽ വത്ത്, ഇവള് ലൈംഗിക ബന്ധം പുലർത്താൻ സമ്മതിച്ചില്ല. ഈ രോഗമോ അല്ലെങ്കിൽ ഇത് മറ്റേ രോഗം തന്നെയാണല്ലോ കുറഹ് എന്ന് പറഞ്ഞത്, വ്രണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് രോഗം തന്നെയാണ്, ഇപ്പം രോഗം കാരണത്താൽ. എന്നാൽ ഇത് ഇവള് മയദൂറത്താണ്, ഇവൾക്ക് ഒഴുതറുള്ളവരാണ്, വിടുതിയുണ്ട്, അതുകൊണ്ട് വലൈഹിൻ നഫക്ക, ഇവൾ ഈ സമയത്ത് എന്ത് ചെയ്യണം, ചെലവിന് കൊടുത്തോണം, ഇവൻ ചെലവിന് കൊടുത്തോണം ഇവൾക്ക്, അല്ലാതെ കാരണമില്ലാതെ പിണങ്ങി കഴിഞ്ഞാൽ ചെലവിന് കൊടുക്കണ്ട. അങ്ങനെയാണ്, ചെലവിന് കൊടുക്കൽ നിർബന്ധമല്ല, ഇവിടെ ചെലവിന് കൊടുക്കണം. ഷർത്തി എന്തക്കൂന എഴുന്തഹു, അവള് ഇതിൻ്റെ പേരിൽ എന്ത് പിണങ്ങി പോകാനൊന്നും പാടില്ല, ഇവൻ്റെ ഇവൻ താമസിപ്പിച്ച വീട്ടിൽ താമസിക്കണം. വക്കതാ ലൗക്കാന റജുലു അബലൻ വഹുവ കബീറു സക്കരി ബിഹൈസു ലാ തുതീഖുഹു ഫലൈസ ലഹൽ ഇംതിനാഉ അനി സഫാഫി ബിഉദ്രി അബാലത്തിഹി വലഹൽ ഇംതിനാഉ ബിഅറലിൽ ബിഉദ്രിൽ മറലി ലിഅന്നഹു മുതവഖഉ സവാലി. പിന്നെ എന്ന പോലെ തന്നെ റജുലി എന്താണ്, കബീറു സക്കറാണ്, ഇവൻ്റെ ലിംഗം എന്താണ് ഇവൾക്ക് താങ്ങാൻ കഴിയാത്ത രീതിയിൽ വലുതായിരുന്നാൽ അപ്പോഴും എന്താണ് ഇങ്ങനെ ഇവൾ അതിന് സമ്മതിക്കുന്നില്ല, കാരണം ഇവൾക്ക് അമിത വേദനയും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നഫക്ക സാധ്യതാവില്ല ചിലവ്. അപ്പോൾ ഇങ്ങനെ പല സന്ദർഭങ്ങളുമുണ്ട്. അപ്പോൾ ആ ഗണത്തിൽ പെട്ടതാണ് പ്രായക്കുറവ്, അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അതിന് പക്വതയായിട്ടേ അതിന് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. ഇനി പ്രായം ആയാൽ തന്നെ എന്താണ് 25-30 വയസ്സുള്ളവളെ തന്നെ ഗർഭധാരണത്തിന് ചിലപ്പോൾ വിഷമമുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിൽ എന്തനുവദിച്ചിട്ടുള്ളത്, താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്, ശാശ്വതമല്ല. താൽക്കാലിക ഗർഭനിരോധന മാർഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, അനുവദിച്ചിട്ടുണ്ട്. സഹാബത്ത് പറഞ്ഞില്ലേ, കുന്നാൻ അൻസിലു വൽവാഹി അൻസിലു, നമ്മൾ ബീജം എന്ത് ചെയ്യാറില്ല, സ്ത്രീയുമായി ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ അവരുടെ എന്താണ് ഗർഭാശയത്തിലേക്ക് പോകുന്ന രീതിയിൽ ഉള്ളിലേക്കാക്കാറില്ല. പിന്നെ ഈ സ്കലനം ആകുന്നതിനോടടുത്ത് നമ്മുടെ ലിംഗം ഊരും, അപ്പോൾ അത് പുറത്തേക്ക് പോകും ബീജം. ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് വിശുദ്ധ ഇസ്ലാം കഠിനമായി വിലക്കിയിട്ടില്ല. വൽ വഹി എൻസിലു, ഇത് ഏത് സമയത്താണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, വഹി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ്. ഇത് പാടില്ലാത്തതാണെങ്കിൽ വഹിയിലൂടെ വിലക്കുമായിരുന്നു, പക്ഷേ വിലക്ക് വന്നിട്ടില്ല എന്ന് സ്വഹാബത്ത് തന്നെ പറഞ്ഞില്ലേ. അപ്പം അതിനെല്ലാം പോംവഴിയുണ്ട്. അപ്പോൾ ബഹുവാര്യത്വം, ശൈശവിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എന്താണ് അതെല്ലാം വെറും ബാലിശമായ ആരോപണങ്ങളാണ്, അതൊന്നും കഴമ്പില്ലാത്തതാണ്. എന്ന പോലെ തന്നെ വേറൊരു മസല കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതായത് ഈ ശിശു എന്താണ് പരിചരണം, നവജാത ശിശുവിനെ പരിചരിക്കുക, അതിന് തർക്കം വന്ന് നിൽക്കുക, തർക്കം അങ്ങനെ ചിലപ്പോൾ എന്താണ് ഭാര്യ ഭർത്താക്കന്മാർ പണങ്ങിയൊക്കെ കഴിയുന്ന സമയത്ത് മാതാവ് ഞാൻ എനിക്ക് വേണം അങ്ങനെ കുഞ്ഞിനെ, അല്ലെങ്കിൽ എന്താണ്
പിന്നെ പിതാവ് എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് തർക്കമൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കോടതിയിലെത്തി നോക്കുക. അപ്പോൾ ആരാണ് ഈ ഹലാനത്തിന് ഏറ്റവും യോഗ്യന്? ഔലാഹുന്ന ഉമ്മുൻ. കണ്ടോ, തർക്കം വരുന്ന സമയത്ത് ഈ പിന്നെ കുട്ടിയെ പരിചരിക്കാൻ, നവജാത ശിശുവിനെ പരിചരിക്കാൻ ഏറ്റവും അർഹത ആ ശിശുവിൻ്റെ മാതാവിനാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുന്നു. നഅം യുഖദ്ദമു അലൈഹാക കുല്ലിൽ അഖാരിബി ലിൽ ഖബരി സഹീഹ് ഫീ മുത്തല്ലഖത്തിൻ അറാദ മുത്തല്ലിഖുഹ അൻ യസിഅ വലദഹു മിൻഹാ അന്തി അഹഖു ബിഹി മാലം തൻകിഹി. നാം യുഖദ്ദമു അലൈ, ഉമ്മാനെക്കാളിലും മുന്തിക്കും. കുല്ലിൽ അഖാരിബി, മറ്റ് അക്കാരിബിനേക്കാൾ, ബന്ധുമിത്രാദികളെക്കാൾ ഈ കുഞ്ഞിൻ്റെ എന്താണ് ഹലാനത്ത് അവകാശം ആർക്കുണ്ട്? സൗജത്തു മഹ്ലൂനിൻ യതഅത്താവതു ഉഹുലഹാ. കണ്ടോ, സൗജത്തു മഹ്ലൂൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ശിശു പരിചരണ പ്രായം കഴിയാത്ത ഒരു ആൺകുട്ടിയുടെ ഭാര്യ, ആ ഭാര്യയും എന്ന പോലെ കുട്ടിയുടെ ഉമ്മയുമായിട്ടാണ് തർക്കം. ഭാര്യ പറയുന്നത് ഞാൻ സംരക്ഷിക്കുന്നു, ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞില്ലേ, ഞാൻ സംരക്ഷിക്കുന്നു, ഉമ്മ പറഞ്ഞു ഉമ്മ സംരക്ഷിക്കുന്നു, കോടതി ചെന്ന കാലി ആർക്ക് വിധിക്കണം? ഈ ഭാര്യയ്ക്ക് വിട്ടു കൊടുക്കണം അതിനെ. പിന്നെ അവിടെ ഒരു നിബന്ധനയുണ്ട്, യഥാത്തൂലഹാ, എന്നാലേ അവളെ മുന്തിക്കേണ്ടതുള്ളൂ. ഈ ഒത്തയിന് സാധിക്കുന്ന ആ മഹലൂനാണെങ്കിൽ, അത് കുറച്ച് ഇങ്ങോട്ട് എത്തിയാലൊരു എന്താണ് ആ വയസ്സൊക്കെ എത്തിയാലും ആവും. ഇപ്പം ഇവർ പറയും പോലെ 18 വയസ്സൊന്നും ആകണ്ട, അത് കുട്ടികളുടെ അവസ്ഥ നിരീക്ഷിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ വസൗജു മഹലൂനിൻ തുതീഖുൽ വതു ഇദ ഗയ്യറഹ ഇദ ഗയ്റുഹ ലാ തുസല്ലമു ഇലൈഹി എന്ന പോലെ മഹലൂനത്തിൻ്റെ സൗജും മുന്തിക്കപ്പെടും. ഭർത്താവും ഉമ്മയും തമ്മിലാണ്, എന്നാൽ ഈ ഭാര്യയും ഉമ്മയും തമ്മിലാണ് തർക്കം. ഈ സൗജ് എന്ന് പറഞ്ഞത് ഏതാണ്? ഇതുപോലെ എന്താണ്, ഒരു ചെറിയ കുഞ്ഞിനെ വിവാഹം ചെയ്ത, പെൺകുട്ടിയെ വിവാഹം ചെയ്ത ഭർത്താവാണ്. ആ ഭർത്താവ് ഈ കുട്ടിയുടെ ഉമ്മയും തമ്മിൽ തർക്കമായ ഭർത്താവിന് ഇട്ടു കൊടുക്കണം. പക്ഷേ അവിടെയുണ്ട് തുത്തിയക്കുൽ വത്ത, ആ വത്തുവിന് സാധിക്കുന്ന വണ്ണാവുമ്പോൾ, ശിശുപരിചരണത്തിലുള്ളതാണ് വത്തുവിന് സാധിക്കും. ഇത് ഗൈറുഹാ ലാ തുസല്ലമു ഇലൈഹി, കാരണം ആ വത്തുവിന് സാധിക്കാത്തതാണ് എന്നുണ്ടെങ്കിൽ ആ ഭർത്താവിലേക്ക് വിട്ടു കൊടുക്കൂല. അവിടെ ഇത് തൊഫൻ്റെ ഭാഗത്തെ വായിച്ച ബാബുൽ ഹലാനത്തിൽ, അവിടെ ഇബ്നു ഖാസിം പറഞ്ഞ് എന്താണ് ഖൗലുഹു ലാ തുസല്ലമു ഇലൈഹി ഐഫ തബക്കൽ ഹലാനത്തു ലിൽ ഉമ്മി, ആ സമയത്ത് ഏത് ആ വത്തുവിന് സാധിക്കാത്ത സമയത്ത് ഹലാനത്ത് ശിശു പരിചരണ ആ കടമ ഉമ്മാക്കാണ്. വലാ യുഫീദു തസ്വീജുഹ മൻ അൽ ഉമ്മി, ആ കുട്ടിയെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് എന്താണ് ഉമ്മാനെ ഈ അവകാശത്തിൽ നിന്ന് തടയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുഭാര്യത്വവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുഭാര്യത്വം എന്ന പോലെ സൈനബ് റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ച വിഷയം, ആയിഷ ബീവിയുടെ വിവാഹപ്രായം, അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളും കൂടിയുണ്ട്. നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമ്മളീ പറയുന്നതൊക്കെ ആർക്കും ബോധ്യപ്പെടും, ബോധ്യപ്പെടാതിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിലുള്ളവർ അത് വിഷയങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തി അയിമ്മത്ത് പറഞ്ഞതുപോലെ പറയാൻ എന്താണ് ശ്രമിക്കണം. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, അയിമ്മത്ത് പറഞ്ഞതുപോലെ, അഹ്ലു സുന്നത്തിൻ്റെ അയിമ്മത്ത് പറഞ്ഞതുപോലെ നമ്മൾ വിഷയം പറയാൻ ശ്രമിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും പെട്ടുപോകും, അപകടം പെടും. ഞാൻ പറഞ്ഞില്ലേ ആയിഷ ബീവിക്ക് ശാരീരിക പുഷ്ടി 18 വയസ്സിൻ്റെത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായ ശിശുവിവാഹം എന്താണ് ജായിച്ചല്ലേ. അപ്പോൾ അയിമ്മത്ത് പറഞ്ഞില്ലേ മഹലൂനും മഹലൂനത്വമായ കുട്ടിയുടെ ഭാര്യയും ഭർത്താവും എന്നാണ് പറയുന്നത്. ഇതെന്ത് ചെയ്യും അല്ലേ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വൈകാരിക എന്താ പ്രകടനം നടത്തിയതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇവരാരും പറയണ്ടേ, പറഞ്ഞിട്ടില്ല. പിന്നെ അവരൊക്കെ എന്താണ് സാഹോദര്യത്തിലും സന്തോഷത്തിലുമായിരുന്നു, നമുക്ക് പിന്നെ പറയാം. ഇൻഷാല്ലാഹ് ഇന്നത്തോടു ഇതോടുകൂടെ ഇന്നത്തെ ഇത് നിർത്തുകയാണ്. ഇനി കുറഞ്ഞ വിഷയങ്ങളും കൂടി അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാഹ് നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉള്ളതുള്ളതുപോലെ മനസ്സിലാക്കി അത് പിൻപറ്റാനും വാത്തില് വാത്തിലായി മനസ്സിലാക്കി തള്ളിക്കളയാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما اللهم رب
എന്തോന്നും പറയണ്ടല്ലോ, ചോദിക്കണ്ടല്ലോ ആരോ, എന്താണ്?